നമസ്കാരം. നമ്മൾ യൂണിറ്റ് 13-ലെ ബെൻസീന്റെ പ്രിപ്പറേഷനാണ് ഇനി കാണാൻ പോകുന്നത്. യൂണിറ്റ് 13 ഹൈഡ്രോകാർബൺസിൽ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നിവ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആയിരുന്നു. അരോമാറ്റിക് ഹൈഡ്രോകാർബണിലെ കമൺ ക്ലേച്ചർ, അരോമാറ്റിസിറ്റി, സ്ട്രക്ചർ തുടങ്ങിയത് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ബെൻസീൻ കൊമേഴ്സ്യലി കോൾടാറിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്യാറുള്ളത്. കൊമേഴ്സ്യലായിട്ട് ബെൻസീൻ ഐസൊലേറ്റ് ചെയ്തെടുക്കാറുള്ളത് കോൾടാറിൽ നിന്നാണ്. ഓക്കെ, വേറൊരു മെത്തഡ് പ്രിപ്പറേഷൻ നമ്മൾ ആൽക്കൈൻ്റെ റിയാക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈഥൈൻ ആണ്. ഈഥൈൻ്റെ സൈക്ലിക് പോളിമറൈസേഷൻ എന്തായിരുന്നു? ഈഥൈൻ്റെ സൈക്ലിക് പോളിമറൈസേഷൻ എന്നുള്ളത് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട്, അതിനുശേഷം അതിനെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് ആക്കി, അസെറ്റിലിൻ അല്ലെങ്കിൽ ഈഥൈൻ എന്നുള്ള കോമ്പൗണ്ട് ആക്കി, അതിനുശേഷം അതിനെ നമ്മൾ സൈക്ലിക് പോളിമറൈസ് ചെയ്തു. എന്തായിരുന്നു ഇനോർഗാനിക് കോമ്പൗണ്ട്? അത് കാൽസ്യം കാർബൈഡ് ആയിരുന്നു. കാൽസ്യം കാർബൈഡ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈർപ്പവുമായിട്ട് H2O റിയാക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഈഥൈൻ കിട്ടി. അസെറ്റിലിനെ നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്തു. റെഡ് ഹോട്ട് ഐ പാസിംഗ് അസെറ്റിലിൻ ത്രൂ ഓർ ഈഥൈൻ ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ് ടു അബൌട്ട് 873 കെൽവിൻ. ബെൻസീൻ എ സൈക്ലിക് പോളിമർ, സൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്. അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ദിസ് കോമ്പൗണ്ട് ഓൾറെഡി ഹാവിംഗ് എ ബെൻസീൻ റിംഗ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതിൽ ഒരു ബെൻസീൻ റിംഗ് ഓൾറെഡി ഉണ്ട്, പക്ഷേ അതിലൊരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ആരോമാറ്റിക് ആസിഡ്. ആ ആരോമാറ്റിക് ആസിഡിൽ നിന്ന് നമ്മൾ COO ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാം. COO ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ ഡി കാർബോക്സിലേഷൻ. സോ ഇറ്റ് ഈസ് ഡി കാർബോക്സിലേഷൻ ഓഫ് ആരോമാറ്റിക് ആസിഡ്സ്. ആരോമാറ്റിക് ആസിഡ്സിൽ നിന്ന് ഡീ കാർബോക്സിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം സോൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡാണ്. സോഡിയം സോൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. ഇനി ബെൻസോയിക് ആസിഡിനെ മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ബെൻസോയിക് ആസിഡ് എന്താണ്? ബെൻസീൻ റിംഗിൽ ഒരു COOH ഒരു കാർബോക്സിലി ഗ്രൂപ്പ് ഉള്ളതാണ് ബെൻസോയിക് ആസിഡ്. അത് നമ്മൾ സോഡാ ലൈമുമായിട്ട്, സോഡാ ലൈം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ സോഡാ സോഡിയം ഉണ്ട്. ഈ സോഡിയം പിന്നെ നമ്മൾ ബെൻസോയിക് ആസിഡാണ് എടുക്കുന്നതെങ്കിൽ സോഡിയം സോൾട്ട് ആണ് കിട്ടുക, സോഡിയം ബെൻസോയേറ്റ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സോഡിയം സോൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് എന്നെടുത്താലും മതി, അല്ലെങ്കിൽ നമ്മൾ ബെൻസോയിക് ആസിഡ് എടുത്തിട്ട് സോഡാ ലൈം വെറുതെ ചേർത്താലും ഇത് തന്നെയാണ് കിട്ടാനുള്ളത്. സോ ഡീകാർബോക്സിലേഷൻ ഇൻ പ്രസൻസ് ഓഫ് സോഡാ ലൈം വിത്ത് ബെൻസോയിക് ആസിഡ്. ഓക്കെ, സോഡാ ലൈം വിത്ത് ബെൻസോയിക് ആസിഡ്. ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഹീറ്റ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡാ ലൈം. ഓക്കെ, ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡാ ലൈം ഇറ്റ് ക്യാൻ ഡീകാർബോക്സിലേറ്റ്. ഡീകാർബോക്സിലേറ്റ് ചെയ്യും. സോഡിയം കാർബണേറ്റ് ആയിട്ടാണ് അത് ഡീകാർബോക്സിലേറ്റ് ചെയ്ത് പോവുക. സോഡിയം കാർബണേറ്റ്, കാരണം സോഡിയം ഉണ്ട്, പിന്നെ ഇത് ഡീകാർബോക്സിലേറ്റ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് മേടിച്ചേർന്ന് ഡീകാർബോക്സിലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബെൻസീൻ ഇസ് ദ പ്രോഡക്റ്റ്. ബെൻസീൻ ഇസ് ദ പ്രോഡക്റ്റ്. ആൻഡ് വി ഹാവ് എ തേർഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ദാറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് ഫിനോൾ. ഫിനോളിനെ റെഡ്യൂസ് ചെയ്യുക. എങ്ങനെയാണ് ഫിനോളിനെ റെഡ്യൂസ് ചെയ്യുക? റെഡ്യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചുള്ളത് അതിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. ഫിനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിലൊരു OH ഗ്രൂപ്പ് ഉള്ളതാണ്. ബെൻസീൻ റിംഗിലൊരു OH ഗ്രൂപ്പ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനോൾ എന്ന് പറയുന്നത്. അത് സിങ്ക് ഡസ്റ്റുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യും. ഓക്കെ, സോ ഫിനോൾ ഇസ് റെഡ്യൂസ്ഡ് ടു ബെൻസീൻ ബൈ പാസിംഗ് ഇറ്റ്സ് വേപ്പേഴ്സ് ഓവർ ഹീറ്റഡ് സിങ്ക്. പാസിംഗ് വേപ്പേഴ്സ് ഓവർ ഹീറ്റഡ് സിങ്ക്. സിങ്ക് ഡസ്റ്റിന്റെ മുകളിൽ കൂടെ അതിന്റെ വേപ്പേഴ്സ്, ബെൻസീന്റെ ഫിനോളിന്റെ വേപ്പേഴ്സ് പാസ് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിങ്ക് ഓക്സൈഡ് ഫോം ചെയ്യും, പ്ലസ് ബെൻസീനും. ബെൻസീനും സിങ്ക് ഓക്സൈഡും കിട്ടും. ഓക്കെ, അപ്പോൾ ഫിനോൾ എന്ന് പറഞ്ഞതാണ് OH ഗ്രൂപ്പ്. അതിൽ ഓക്സിജൻ സിങ്കുമായിട്ട് ചേർന്നിട്ടാണ് സിങ്ക് ഓക്സൈഡ് ഫോം ചെയ്യുക. അപ്പോൾ ബെൻസീൻ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ബെൻസീൻ ലഭിക്കും. ഓക്കെ, സോ റിഡക്ഷൻ ഓഫ് ഫിനോൾ യൂസിങ് സിങ്ക് ഈസ് അനദർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഭൗതിക സ്വഭാവങ്ങളെ ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് പൊതുവേ നോൺ പോളാർ ആണ്. നോൺ പോളാർ മോളിക്യൂൾസ്, ദേ ആർ കളർലെസ് ലിക്വിഡ്സ് ഓർ സോളിഡ്സ് ആൻഡ് ഹാവിങ് സെർട്ടൺ സ്മെൽ. ഇത്രയാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ളത്. അവ നോൺ പോളാർ ആണ്, അവ കളർലെസ് ലിക്വിഡ്സോ അല്ലെങ്കിൽ ഹയർ മെമ്പേഴ്സിലേക്ക് പോകുമ്പോൾ അത് സോളിഡ്സോ ആണ്. പിന്നെ സെർട്ടൺ അരോമാറ്റിക് സ്മെല്ല് ഉണ്ടെന്ന് പറഞ്ഞു. അരോമാറ്റിക് സ്മെൽ ഈ സോളിഡ്സ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, നമുക്ക് പരിചയമുണ്ടല്ലോ. നാഫ്തലിൻ ബോൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു, നാഫ്തലിൻ അല്ലേ. അപ്പോൾ ഹയർ മെമ്പേഴ്സ് സോളിഡ്സ് ആണെന്നുള്ളത് നമുക്ക് പരിചയമുള്ള കേസാണ്. സ്മെല്ലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞതാണ്, അരോമാറ്റിക് എന്ന് പറയുന്നത് തന്നെ അതിന് സ്മെല്ലുള്ളതുകൊണ്ടാണ് നമ്മൾ അരോമാറ്റിക് എന്ന് പറയുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചാണ്. ഓക്കെ, അപ്പോൾ നാഫ്തലിനെ കുറിച്ച് പറഞ്ഞു. നാഫ്തലിൻ എല്ലാവരും വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, മൂത്രപ്പെല്ലൻ്റെ ആയിട്ട് അല്ലേ. പിന്നെ ബാത്റൂംസിൽ, ടോയ്ലറ്റ്സിലൊക്കെ, അല്ലെങ്കിൽ വാഷ് ബേസിൻസിലൊക്കെ ഒരു ബോൾ, റെഡ് ബോൾ, ചിലപ്പോൾ ചില വൈറ്റ് ആണ് അതിന് കളർ, ചിലർ റെഡ് ബ്ലൂ, അങ്ങനെ പല കളറും കൊടുത്തിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ,
പിന്നെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് അത് വാട്ടർ ഇമ്മിസിബിൾ ആണ്. ഇപ്പൊ ഈ വാഷ് ബേസിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് അത് വാട്ടർ ഇമ്മിസിബിൾ. അതിങ്ങനെ സൈസ് ചെറുതായി വരുന്നതാണ്. അതിന് കാരണം അത് നേരിട്ട് സബ്ലൈം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് സൈസ് ചെറുതായി വരുന്നത്. ഓക്കെ റൈറ്റ്. പിന്നെ ഇവ കത്തും. ഇവ കത്തുന്നത് നല്ല സൂട്ടി ഫ്ലെയിം ആണ് കിട്ടുക. സൂട്ടി ഫ്ലെയിം എന്ന് പറഞ്ഞാൽ പുകയോടുകൂടി കത്തുന്നത്. പുകയോട് ഈ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബേൺ ചെയ്യുന്നത് പതിവാണ്, ബേൺ ചെയ്ത് നോക്കാറുള്ളത് പതിവാണ്. ഓക്കെ, ഒരു ചെറിയ സ്പൂണിൽ നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ അത് സൂട്ടിയായിട്ട് പുകയോടുകൂടി കർപ്പൂരമൊക്കെ കത്തുന്നത് സൂട്ടി ഫ്ലെയിം ആണ്. അത് നമ്മൾ അരോമാറ്റിക് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റും കൂടിയാണ് ഈ സൂട്ടി ഫ്ലെയിം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ് പോകുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസ്, എച്ച് എസ് സി വാട്ടർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. സാധാരണ അരീൻസ് എന്ന് പറയുന്നത് ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓക്കെ, ഇലക്ട്രോഫൈൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇവയെ തിരിച്ചറിയാറുള്ളത്. ഓക്കെ, എന്താണ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിംഗ്, ഇലക്ട്രോൺ അട്രാക്ടിംഗ് അല്ലേ, വിച്ച് അട്രാക്ട് ഇൻ വിച്ച് ദ അറ്റാക്കിംഗ് റിയേജന്റ് ഈസ് ആൻ ഇലക്ട്രോഫൈൽ, ഇലക്ട്രോൺ ലവിംഗ് സ്പീഷീസ്. അപ്പൊ ഇലക്ട്രോൺസ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇവ അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഏതൊക്കെയാണ് ഇലക്ട്രോൺ ഉള്ള സ്ഥലങ്ങൾ എന്നൊക്കെ നമ്മൾ കാണും കേട്ടോ. അപ്പോൾ ഇലക്ട്രോഫൈൽ ആണ് സാധാരണ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എന്തിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ബെൻസീൻ റിംഗിലുള്ള ഹൈഡ്രജനെയാണ്, ബെൻസീൻ റിംഗിലുള്ള ഹൈഡ്രജനെയാണ്. അപ്പോൾ ബെൻസീൻ റിംഗിലുള്ള ഹൈഡ്രജനെ ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആയിട്ടാണ് പൊതുവെ നമ്മൾ ഈ അരീൻസിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നാലും അഡീഷണൽ റിയാക്ഷൻസ് തരുന്നുണ്ട്, പിന്നെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് തരുന്നുണ്ട്, കമ്പൽഷൻ റിയാക്ഷൻസും തരുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യൽ കണ്ടീഷൻസിലാണ് ഇതെല്ലാം. ഇപ്പൊ സൂട്ടി ഫ്ലെയിം എന്ന് പറയും, പറഞ്ഞില്ലേ. അപ്പൊ അത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റെ കറസ്പോണ്ടിങ് കോമ്പൗണ്ട്സ് കിട്ടുന്നുണ്ട്. അപ്പൊ കമ്പൽഷൻ റിയാക്ഷൻസ് തരുന്നുണ്ട്. അഡീഷണൽ റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഈ യൂണിറ്റ് ഈ അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഡബിൾ ബോണ്ട്സിന്റെ എണ്ണം പറഞ്ഞപ്പോൾ ഓസോണായിഡ് എന്ന് പറയുണ്ടായി അല്ലേ. അപ്പോൾ അഡീഷണൽ റിയാക്ഷൻസും തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരം റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻസും തരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്തരം റിയാക്ഷൻസും ഉണ്ട് എന്ന് ഉറപ്പിക്കുക. പ്രധാനമായിട്ടും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ റിയാക്ഷൻസ് കാണാം. പ്രധാനമായിട്ടും നൈട്രേഷൻ, ഹാലജനേഷൻ, സൾഫണേഷൻ, ഫെറൽഡാക്ട് റിയാക്ഷൻ, ഇത്രയുമാണ് നമ്മൾ സാധാരണ കാണുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഏതൊക്കെയാണെന്ന് പറയാം. നൈട്രേഷൻ, ഹാലജനേഷൻ, സൾഫണേഷൻ, ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറയാം. അതൊരു നെയിംഡ് റിയാക്ഷൻ ആണ്. ഫ്രെഡൽ ക്രാഫ്റ്റ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്ത റിയാക്ഷൻ നമുക്ക് കാണാം എന്താണെന്നുള്ളത് കാണാം. ഇവിടെയൊക്കെ ഏതാണ് ഇലക്ട്രോഫൈൽ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവ് നമ്മൾ കാണുന്നുണ്ട്. അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ മെക്കാനിസം പറയുമ്പോഴാണ് നമ്മൾ പറയുക. എന്നാലും ഓരോ റിയാക്ഷനും പറയുമ്പോൾ നമ്മൾ ഏതാണ് ഇലക്ട്രോഫൈൽ എന്ന് പറയും, മെക്കാനിസം പറയുമ്പോൾ നമ്മൾ വേറെയും പറയും. ഓക്കെ, അപ്പോൾ നൈട്രേഷൻ തുടങ്ങാം. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണല്ലോ നൈട്രേഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നൈട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നൈട്രോ ഗ്രൂപ്പ് ആണ്, NO2 ഗ്രൂപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ബെൻസീൻ ഈ സീറ്റഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഈ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെയും സൾഫ്യൂരിക് ആസിഡിന്റെയും മിക്സ്ചറിനെ നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്നാണ് പറയുക. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വൺ, നൈട്രേറ്റിംഗ് മിക്സ്ചർ. അവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആവശ്യമുണ്ട്, ആവശ്യമുണ്ട് നിർബന്ധമായിട്ടും. കാരണം ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് നൈട്രോണിയം അയോണാണ്, NO2+ അയോണാണ്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് എ പ്രോട്ടോൺ ടു നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിലേക്ക് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഒരു പ്രോട്ടോൺ പോയതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന നൈട്രോണിയം അയോൺ ആണ് ആ മെക്കാനിസം എന്ന് പറയാം. നൈട്രോണിയം അയോൺ ആണ് ഇവിടെ ഇലക്ട്രോഫൈൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഓർക്കുക. ആ നൈട്രോഫൈൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൈട്രിക് ആസിഡിന്റെ ഒപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് നോൺ ആസ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വേണം, എന്നാലേ ഇലക്ട്രോഫൈൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബെൻസീൻ ദാറ്റ് ഹീറ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് അപ്പോൾ 333 കെൽവിൻ, 333 കെൽവിൻ ആണ് ഇതിന്റെ ഒരു ആവറേജ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ സാധാരണ പറയാറുള്ളത്. ഓക്കെ, അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈട്രോ ബെൻസീൻ കിട്ടും, നൈട്രോ ബെൻസീൻ. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ബെൻസീന്റെ മുകളിലുള്ള ഒരു ഹൈഡ്രജനെ NO2 ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്തു, NO2 ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോഫൈലിന്റെ പേര് എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോഫൈലിന്റെ പേര് നൈട്രോണിയം അയോൺ, NO2+ അയോൺ. ആ പ്ലസ് നൈട്രജന്റെ മുകളിൽ കൊടുക്കാൻ ശ്രമിക്കുക, NO2+ അയോൺ. ഓക്കെ, നൈട്രോണിയം അയോൺ. നമ്മൾ സാധാരണ HNO3 എന്ന് കാണുമ്പോഴുള്ള പ്രത്യേകത എന്താ പറയുക, H+NO3- എന്നാണ് നമ്മൾ അതിന് സാധാരണ എഴുതുക. H+NO3- HCl എഴുതുമ്പോൾ HCl- എന്ന് എഴുതില്ലേ, അതേപോലെ H+NO3- എഴുതാം. ഇവിടെ NO3- അല്ല, നൈട്രേറ്റ് അയോൺ അല്ല വരുന്നത്, ഇവിടെ നൈട്രോണിയം അയോൺ ആണ് വരുന്നത്, NO2+ അയോൺ ആണ് വരുന്നത് കേട്ടോ. അത് സൂക്ഷിക്കും. വേറെ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഹാലജനേഷൻ. ആ പേരിലുണ്ടല്ലോ, ഹാലജൻ ആണ് അവിടെ വരുന്നത്. ഹാലജൻ, നൈട്രേഷൻ ആകുമ്പോൾ നൈട്രോണിയം അയോൺ ആയിരുന്നു, ഹാലജനേഷനിൽ ഹാലജൻ ആണ് വരുന്നത്. ഓക്കെ, ഇലക്ട്രോഫൈൽ ആയിട്ട് അറ്റാക്കിംഗ് റിയേജന്റ് ഈസ് ഹാലജൻ. ഈ ഹാലജൻ ഏത് ഹാലജൻ ആണെന്നുള്ളത് നമുക്ക് പറയാം. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോറിനാണ്, ക്ലോറിനേഷൻ ആണ് നമ്മൾ കാണുന്ന എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ക്ലോറിനേഷൻ. അപ്പോൾ ബെൻസീൻ പ്ലസ് Cl2,
benzene plus yellow. ഇവിടെ അരിയൻസ് റിയാക്ട് വിത്ത് ഹാലജൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡിന്റെ പ്രസൻസിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. അതോ ഇൻ ദ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ്. ഇവിടെ ലൂയിസ് ആസിഡായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് അയേണിന്റെ ഹാലൈഡ്സ് യൂസ് ചെയ്യാം. അയേണിന്റെ ഹാലൈഡ്സ് ലൈക്ക് അയൺ ക്ലോറൈഡ്, ഓക്കെ, അയൺ ബ്രോമൈഡ്, അതും അല്ലെങ്കിൽ അലൂമിനിയം ക്ലോറൈഡ്. അലൂമിനിയം ക്ലോറൈഡ് ഒരു ലൂയിസ് ആസിഡ് ആണല്ലോ. ഓക്കെ, ലൂയിസ് ആസിഡ് എന്താ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആണ് ലൂയിസ് ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ബെൻസീൻ റിയാക്ട് വിത്ത് ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് ലൈക്ക് എഫ് ഇ സി എൽ ത്രീ ഓർ എഫ് ഇ ബി ആർ ത്രീ ഓർ എ എൽ സി എൽ ത്രീ. ഓക്കെ, അയണിന്റെ ഹാലൈഡോ അലൂമിനിയത്തിന്റെ ഹാലൈഡോ അതുപോലത്തെ ലൂയിസ് ആസിഡ്സ്, ലൂയിസ് ആസിഡ്സ് അൺഹൈഡ്രസ് ആയിരിക്കണം എന്ന് മാത്രം. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് ലൂയിസ് ആസിഡ്സ് ലൈക്ക് എഫ് ഇ സി എൽ ത്രീ എഫ് ഇ ബി ആർ ത്രീ ഓർ എ എൽ സി എൽ ത്രീ, അലൂമിനിയം ക്ലോറൈഡ്. മനസ്സിലായല്ലോ. ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോറോ ബെൻസിൻ കിട്ടും. ക്ലോറോ ബെൻസിൻ എങ്ങനെയാണ് എഴുതുക? ക്ലോറോ ബെൻസിൻ, ക്ലോറോ ബെൻസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻസിന്റെ ഒരു കാർബണിന്റെ ഒപ്പം ക്ലോറിൻ ഉണ്ടായിരിക്കും. ക്ലോറിൻ അവിടെ ഉണ്ടായിരുന്നത് ഹൈഡ്രജൻ ആയിരുന്നു ആക്ച്വലി. ആ ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോറിൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. നേരത്തെ നൈട്രോ ബെൻസിൻ പറഞ്ഞപ്പോഴും അതെ, ഒരു ഹൈഡ്രജൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ നമ്മൾ എന്നോട്ട് ഗ്രൂപ്പ് വന്നു. ഇവിടെ വന്നത് ഏതായിരിക്കും അയോൺ? ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ഏതായിരിക്കും? സാധാരണ സി എൽ ടു എന്ന്, നമ്മൾ സാധാരണ സി എൽ എന്ന് പറയുമ്പോൾ സി എൽ മൈനസ് ആണ് എന്നെ സി എൽ, അപ്പോൾ സി എൽ മൈനസ് എസ് സി എൽ, സി എൽ മൈനസ് ക്ലോറൈഡ് അയോൺ ആയിട്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ക്ലോറൈഡ് അയോൺ പറ്റില്ല, കാരണം ഇതൊരു ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ക്ലോറൈഡ് അത് നെഗറ്റീവ് അയനയോൺ ആണ്. ഓക്കെ, നമുക്ക് പ്ലസ് അയോൺ ആണ് വേണ്ടത്. മനസ്സിലായില്ലേ? പ്ലസ് അയോൺ ആണ് വേണ്ടത്. അപ്പോൾ സി എൽ എന്നുള്ളത് പ്ലസ് ആയിട്ട് കിട്ടണം. മനസ്സിലായല്ലോ. അതെങ്ങനെയാണ് കിട്ടുക? അപ്പോൾ ഉദാഹരണത്തിന് സി എൽ ടു ആണല്ലോ നമ്മൾ ഇവിടെ എടുത്തത്. ഇപ്പോൾ ബെൻസിൻ സി സിക്സ് എസ് സിക്സ് പ്ലസ് സി എൽ ടു ഗിവ്സ് സി സിക്സ് എച്ച് വൈ സി എൽ പ്ലസ് എച്ച് സി എൽ. ഇതാണ് നമ്മുടെ റിയാക്ഷൻ, നമ്മൾ സ്ട്രക്ചർ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ സി എൽ പ്ലസ് ആയിട്ട് കിട്ടിയത് നോക്കാം. അപ്പോൾ സി എൽ ടു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? സി എൽ ഡാഷ് സി എൽ എന്ന് എഴുതുക. ആ ഡാഷ് എന്താണ്? ബോണ്ടാണ്, രണ്ട് ഇലക്ട്രോൺ. ഓക്കെ, ഇത് ഹെട്രോളിറ്റിക് ഫിഷൻ നടത്തുക. ഹെട്രോളിറ്റിക് ഫിഷൻ നടത്തി കഴിഞ്ഞാൽ സംഭവിക്കും, സി എൽ സി എൽ ടുവിന്റെ ഒരു പാർട്ട് സി എൽ പ്ലസ് ആവും, മറ്റേ പാർട്ട് സി എൽ മൈനസ് ആവും. ഓക്കെ, ഈ സി എൽ മൈനസ് ആണ് ക്ലോറൈഡ് അയോൺ, സി എൽ പ്ലസ് ആണ് നമ്മുടെ ഇലക്ട്രോഫൈൽ, അത് ക്ലോറോണിയം അയോൺ ആണ്. എന്താണ്? ക്ലോറോണിയം അയോൺ ആണ്. പേര് മാറ്റരുത്, ക്ലോറോണിയം അയോൺ. ഓക്കെ, നൈട്രോണിയം അയോൺ എന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ക്ലോറോണിയം അയോൺ. ഈ ക്ലോറോണിയം അയോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എ എൽ സി എൽ ത്രീ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നത് അറിയോ? എ എൽ സി എൽ ത്രീ ഒരു ലൂയിസ് ആസിഡ് ആയതുകൊണ്ട് അത് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഏത് ഇലക്ട്രോണിനെ? ഈ സി എൽ മൈനസ് എന്നുള്ള ഇലക്ട്രോണിനെ. അങ്ങനെ അത് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ എൽ സി എൽ ഫോർ ആവും. എ എൽ സി എൽ ഫോർ മൈനസ്, ഒരു ക്ലോറിൻ കിട്ടിയതുകൊണ്ട്, ഒരു ക്ലോറൈഡ് അയോൺ കിട്ടിയതുകൊണ്ട് മൈനസ് എ എൽ സി എൽ ഫോർ മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ എന്തുണ്ടായിട്ടുണ്ട്? സി എൽ പ്ലസ് ഉണ്ടായിട്ടുണ്ട്, ക്ലോറോണിയം അയോൺ. ഈ ക്ലോറോണിയം അയോൺ ആണ് ഈ ബെൻസിന്റെ ഒരു ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ ഹൈഡ്രജൻ ഈ എ എൽ സി എൽ ഫോർ മൈനസിലുള്ള ക്ലോറിനുമായി ചേർന്ന് എച്ച് സി എൽ ആയിട്ട് മാറും. അപ്പോൾ എ എൽ സി എൽ ത്രീ ഫ്രീ ആവും, അത് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഹാലജനേഷൻ, മറക്കരുത് കേട്ടോ. അതേപോലെ ബ്രോമിനേഷൻ നടത്താം, ബ്രോമിനേഷൻ നടത്താം. ബ്രോമിനേഷൻ നടത്തുമ്പോൾ ബി ആർ ടു ഉപയോഗിച്ചാൽ മതി. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ മതി, ലൂയിസ് ആസിഡ്, ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസത്തിൽ നമ്മൾ രണ്ട് തരം അറ്റാക്കിംഗ് റിയേജൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോഫൈൽസ് ആൻഡ് ന്യൂക്ലിയർ ഫൈൽസ്. അതിൽ അറ്റാക്കിംഗ് റിയേജന്റ്, അതായത് റിയാക്ട് ചെയ്യാൻ വരുന്ന സ്പീഷീസിനെയാണ് നമ്മൾ അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ വരുന്ന സ്പീഷീസുകൾ രണ്ട് തരത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. അതിലൊന്ന് ഇലക്ട്രോഫൈലാണ്, മറ്റേത് ന്യൂക്ലിയർ ഫൈലാണ്. ഇതിലേതെങ്കിലും ഒന്ന് ആവാം. ഇലക്ട്രോഫൈൽ ആണ് എങ്കിൽ അതിന്റെ മീനിങ് ആണ് നമ്മൾ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് എന്ന് പറയുന്നത്. അവയ്ക്ക് ഇലക്ട്രോൺ ലവിങ് ആയതുകൊണ്ട്, ഇലക്ട്രോൺ ഇഷ്ടമുള്ളത് കൊണ്ട് ഇവയ്ക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവയ്ക്ക് ഇലക്ട്രോൺ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ആവശ്യം. ഇലക്ട്രോൺ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇവ റിയാക്ട് ചെയ്യാൻ പോവുക, ഇലക്ട്രോൺ ലവിങ് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോൺ എക്സസ് ഉള്ള, ഇലക്ട്രോൺ കൂടുതലുണ്ടെന്ന് തോന്നിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ആ ഭാഗത്താണ് റിയാക്ട് ചെയ്യുക. ഓക്കെ, ഇനി ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന വേറെ ഒരു തരം അറ്റാക്കിംഗ് റിയേജന്റ് ഉണ്ട്. ന്യൂക്ലിയോഫൈൽസിന്റെ പ്രത്യേകത, ആ പേരിൽ ന്യൂക്ലിയസ് ലവിങ്, ന്യൂക്ലിയാർ ലവിങ് എന്നുണ്ട്. ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണല്ലോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പോസിറ്റീവ് സെന്റേഴ്സിലാണ് അറ്റാക്ക് ചെയ്യുക. അതായത് ഈ സ്പീഷീസിന് എന്താ ഉണ്ടാവുക? ഈ സ്പീഷീസിന് കൂടുതൽ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് പോസിറ്റീവ് ചാർജിനോട് ഇഷ്ടം കൂടുതൽ. ന്യൂക്ലിയസ് എന്തുകൊണ്ട്? അവർ ഉദ്ദേശിച്ച പോസിറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജിനോട് ഇഷ്ടം കൂടാൻ കാരണം ഇവരുടെ കയ്യിൽ, ഈ അറ്റാക്കിംഗ് ഏജന്റിന്റെ കയ്യിൽ ഓൾറെഡി ഇലക്ട്രോൺസ് കൂടുതലുണ്ട്. ഇലക്ട്രോൺ എക്സസ് ആയിരിക്കും അവരുടെ കയ്യിൽ, നെഗറ്റീവ് ചാർജ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോണുകൾ ഉള്ളതായിരിക്കാം കേട്ടോ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അറ്റാക്കിംഗ് റിയാജൻ, അറ്റാക്കിംഗ് റിയാജൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വഴി കൂടെ നടന്നു പോകുന്നു, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഒരു പട്ടി വരുന്നു, അപ്പോൾ ആ പട്ടി അറ്റാക്കിംഗ് റിയാജൻ്റാണ്. മനസ്സിലായി? അങ്ങനെയാണ് അത് നമ്മൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിമ്പിൾ ആയിട്ട് ഒരു പ്രതിഭാസം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് ആ യൂണിറ്റ് ഒന്നും കൂടി എടുത്ത് വായിക്കുക. അപ്പോൾ ആ യൂണിറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുവിധം ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുള്ള എല്ലാ അടിസ്ഥാന ആശയവും ആ യൂണിറ്റിലുണ്ട്, അത് നമുക്ക് ഒഴിവാക്കി പോരാൻ കഴിയുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് വിശദമായിട്ട് പറഞ്ഞത്. ആ യൂണിറ്റ് എല്ലാവരും ഒന്ന് വിശദമായിട്ട് എടുത്ത് പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സൾഫണേഷൻ ആണ്. സൾഫണേഷൻ വേറൊരു ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻ എന്ന് വെച്ചാൽ, ഇവിടെ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പാണ്, എസ് ഒ ത്രീ എച്ച് പ്ലസ്, എസ് ഒ ത്രീ എച്ച് പ്ലസ്.
ഓക്കെ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പാണ് നമ്മളിവിടെ സൾഫണേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബെൻസൈൻ റിങ്ങിലുള്ള, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ആദ്യം പേപ്പറിൽ വരയ്ക്കേണ്ടത് ബെൻസൈൻ റിങ്ങാണ്, അതങ്ങോട്ട് വരച്ച് പഠിക്കണം. ഓക്കെ, അങ്ങനെ ബെൻസൈൻ റിങ്ങിൽ ഉള്ള ഒരു ഹൈഡ്രജനെ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫണേറ്റഡ് പ്രൊഡക്റ്റ് കിട്ടും. മനസ്സിലായി? സൾഫണേറ്റഡ് പ്രൊഡക്റ്റ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക? ബെൻസീൻ ഹീറ്റ് വിത്ത് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ്. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ്, ഓക്കെ. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകത, അതിൽ കൂടുതൽ SO3 ഉണ്ടാവുന്നുള്ള സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ്. ഒലിയം, ഒലിയം ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് കണക്കാക്കാം കേട്ടോ. ഒലിയം, ഒലിയം നമ്മൾ കോൺടാക്ട് പ്രോസസ്സ് നമ്മൾ അടുത്ത കൊല്ലം പഠിക്കും, 10-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കോൺടാക്ട് പ്രോസസ്സ് ഏത്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ കോൺടാക്ട് പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, അതിൽ നമുക്ക് ഒലിയാണ് കിട്ടുക, OLEUM, ഒലിയം. ഇത് ആക്ച്വലി അതിന് ഒരു ഫോർമുല ഉണ്ട്, H2S2O7 എന്ന് പറഞ്ഞ ഒരു ഫോർമുല ഉണ്ട്. അത് പിന്നെ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ടാണ് H2SO4 ആക്കി മാറ്റുന്നത്. അത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. എന്തായാലും വേണ്ട, ഫ്യൂമിൻ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോൾ ബെൻസീൻ റിംഗിലെ ഒരു ഹൈഡ്രജൻ SO3H എന്ന് പറയുന്ന സൾഫോണിക് ആസിഡ് ഗ്രൂപ്പുമായിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ബെൻസീൻ്റെ എച്ച് പോയി അവിടെ SO3H വന്നു. ഇതിനെ നമ്മൾ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയും. ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇതിന് ഇവിടെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് മതി, അല്ലെങ്കിൽ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് മതി. നൈട്രിക് ആസിഡ് ഒന്നും ഉപയോഗിക്കരുത്, നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൈട്രേഷൻ ആയിരിക്കുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രൈഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ ആൻഡ് ഫ്രൈഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് ആണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ? ഫ്രൈഡൽ ക്രാഫ്റ്റ് രണ്ട് സയന്റിസ്റ്റുകൾ, FRIEDEL, FRIEDEL, CRAFT, ക്രാഫ്റ്റ്, ഫ്രൈഡൽ ക്രാഫ്റ്റ്. ഓക്കെ, ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ രണ്ടും, ഫ്രൈഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും രണ്ടും സിമിലർ റിയാക്ഷൻസ് ആണ്, വ്യത്യാസമൊന്നുമില്ല. അവിടെ റിയേജൻസിൽ ചെറിയ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നും അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. സാധാരണ ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, അതിൻ്റെ കീഴിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മറക്കരുത്, നിങ്ങളത് മാറ്റി എഴുതി വെക്കണം. അതൊരു എല്ലായിടത്തും നമ്മൾ അടുത്തെല്ലാം വിശദമായിട്ട് വിശാലമായിട്ട് കാണുന്ന റിയാക്ഷൻസും കൂടിയാണ് നെയിംഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സാധാരണ കോമൺ ആയിട്ട് ഒരു റിയാക്ഷൻ കണ്ടാൽ പിന്നെ പ്രൊഡക്ട് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഉണ്ടാവും, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഉണ്ടാവും. ഓക്കെ, ഒന്ന് അത് നമ്മളെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. രണ്ട്, ഇത് ബെൻസീൻ റിംഗിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന റിയാക്ഷൻ ആണ്. പക്ഷെ ഇത് രണ്ടും നമ്മൾ നേരത്തെ ഹാലജനേഷൻ കണ്ടു അല്ലേ, ഇത് രണ്ടും നമ്മൾ ഹാലജനേഷൻ കണ്ടു. ഇനി ഒരു കാര്യം കൂടി നോക്കിയാൽ മതി, വേറൊന്നും നോക്കാറില്ല. ഒന്നുകിൽ ആൽക്കൈൽ ഹാലഡേക്കും അറ്റാക്കിംഗ് റിയാജന്റ്, അല്ലെങ്കിൽ അസൈൽ ഹാലഡേക്കും അറ്റാക്കിംഗ് റിയാജന്റ്. ഇത് രണ്ടും നമ്മൾ വേറെ വേറെ കാണാം, അപ്പോൾ വേറെ വേറെ പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫ്രൈഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ, ഫ്രൈഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. എന്താണ് ഫ്രൈഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ? അത് ഫസ്റ്റ് നോക്കാം. വെൻ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കൈൽ ഹാലൈഡ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ആൽക്കൈൽ ഹാലൈഡ്. എന്താ ആൽക്കൈൽ ഹാലൈഡ് ഒക്കെ വിശദമായിട്ട് പറഞ്ഞാലേ? ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻ മൈനസ് വൺ ഹൈഡ്രജൻ, ആൽക്കെയിൻ മീഥെയിൻ CH4 മൈനസ് ഹൈഡ്രജൻ CH3, അപ്പൊ അത് മീഥൈൽ, അതാണ് ആൽക്കൈൽ. ഇനി ഹാലൈഡ്, അപ്പൊ ഒരു ഹാലജൻ വരും, അപ്പൊ ക്ലോറിൻ കാണിച്ചാൽ CL, അപ്പൊ മീഥൈൽ CH3 CL ക്ലോറൈഡ്, മീഥൈൽ ക്ലോറൈഡ്, അല്ലെങ്കിൽ ക്ലോറോ മീഥൈനാ UPSC യിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ആൽക്കൈൽ ഹാലൈഡാണ്, അതുപോലത്തെ ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് AlCl3 ഉണ്ടാവും, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, അൺഹൈഡ്രസ് അലൂമിനിയം, ഇതാണ് ഇതിന്റെ റിയേജന്റ്, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഇത് ഒരു ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഏത് ഇലക്ട്രോഫൈലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആൽക്കൈൽ പാർട്ടാണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആൽക്കൈൽ പാർട്ടാണ്. അപ്പോൾ CH3+ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഓർക്കണം, കാരണം ഇലക്ട്രോഫൈൽ അല്ലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളതല്ലേ അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രോൺ കുറവുള്ളത്. ഇവിടെ CH3+ CL- എന്ത് ചെയ്യും? ബെൻസീൻ റിംഗിൽ നിന്ന് വിട്ടുപോകുന്ന ഹൈഡ്രജനുമായിട്ട് ചേർന്ന് HCl ആയിട്ട് മാറും. ഓക്കെ, CL-. അപ്പോൾ CH3+ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ കോമ്പൗണ്ട് ഉണ്ടായിട്ടുണ്ടാവുക? ബെൻസീൻ്റെ മുകളിൽ ഒരു CH3 കൂടി വന്നു, ബെൻസീൻ്റെ മുകളിൽ അല്ലെ ബെൻസീൻ്റെ ഒപ്പം ഒരു CH3 കൂടി വന്നാൽ നമ്മൾ എന്ത് പേര് വിളിക്കുക? ടൊളീൻ, TOLUENE, ടൊളീൻ എന്നാണ് വിളിക്കുക കേട്ടോ. ആ സ്ട്രക്ചറൊക്കെ നമ്മൾ വരച്ച് പഠിക്കണേ. ടൊളീൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചർ, ക്ലോറോബെൻസിൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചർ, നൈട്രോബെൻസിൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇപ്പൊ നൈട്രോബെൻസിൻ എന്ന് പറയുമ്പോൾ ബെൻസിൻ റിംഗ് വരയ്ക്കും, അതിന് ഒരു വര വരയ്ക്കും, എന്നിട്ട് എന്നോട്ട് ഒന്ന്, ആ വര വരയ്ക്കുന്നതിന്റെ വര ചെല്ലുന്നത് ദാറ്റ് ഈസ് എ ബോൺ, ആൻഡ് ദാറ്റ് ബോൺ ഗോസ് ടു നൈട്രജൻ, നോട്ട് ടു ഓക്സിജൻ. ഓക്കെ, ക്ലോറിൻ ആണെന്നുവെച്ചാൽ പിന്നെ വരയ്ക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, സിയിലേക്ക് തന്നെ വരത്തുള്ളൂ. സൾഫോണിക് ആസിഡ് വരയ്ക്കുകയെന്ന് വെച്ചാൽ ദാറ്റ് ലൈൻ എൻഡ് വിത്ത് സൾഫർ, സൾഫറിലാണ് അവസാനിക്കേണ്ടത്, കാരണം ബോണ്ട് സൾഫറിലേക്കാണ്. ഇവിടെ ദിസ് ബോണ്ട് എൻഡ് വിത്ത് കാർബൺ, CH3 കാർബണിലേക്ക്. അടുത്തത് ഫ്രൈഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നോക്കൂ. ആൽക്കൈലേഷനിൽ ഒരു ആൽക്കൈൽ ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ മീഥൈൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂസ് ചെയ്തത്. ഇനി അസൈലാണ്, അസൈൽ എന്താണ്? അസൈൽ, അസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CH3COCl, ഇതിൽ CH3CO ഗ്രൂപ്പിനെയാണ് അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കൂ, ഇതിന്റെ ഒരു ആസിഡ് ഒരു എക്സാമ്പിൾ എടുക്കാം കേട്ടോ, വിശദമായിട്ട് പറയല്ല.
എക്സാമ്പിൾ ഇതിന്റെ ആസിഡ് കറസ്പോണ്ടിങ് ആസിഡ് സി എച്ച് ത്രീ സി ഒ ഒ എച്ച് ഇതാണ് ആസിഡ് സി എച്ച് ത്രീ സി ഒ ഒ എച്ച് ഇതിന്റെ പേര് അസറ്റിക് ആസിഡ് എന്നാണ് അസറ്റിക് ആസിഡ് വിനാഗിരി എന്ന് പറയുന്ന സാധനമാണ് സി എച്ച് ത്രീ സി ഒ എച്ച് ഓക്കെ അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് എന്ന് പറയും നമുക്ക് തൽക്കാലം അസറ്റിക് ആസിഡ് എന്ന് വിളിക്കാം ഇതിന്റെ ഒ എച്ച് അങ്ങോട്ട് ഒഴിവാക്കിയാൽ എന്തായി സി എച്ച് ത്രീ സി ഒ ആയി ആ ഒ എച്ചിന്റെ സ്ഥാനത്ത് സി എൽ ഒ എച്ച് ഒരു ഒ എച്ച് മൈനസ് ആയിട്ടല്ലേ പോയത് അപ്പൊ അവിടെ നമുക്ക് സി എൽ മൈനസ് വന്നാലും കുഴപ്പമില്ലല്ലോ അപ്പൊ സി എച്ച് ത്രീ സി ഒ സി എൽ ആയി ഈ സി എച്ച് ത്രീ സി ഒ നമ്മൾ അസായിൽ എന്ന് പറയും അപ്പൊ അസറ്റിക് ആസിഡ് അസായിൽ എന്നൊരു ധാരണ കിട്ടിയില്ലേ ഓക്കെ അപ്പൊ ഇവിടെ അസായിൽ ഹാലജൻ ഉണ്ട് അസായിൽ ഹാലായിൽ ഓക്കെ നമ്മുടെ അസൈൽ ഹാലഡ് എന്താ സി എച്ച് ത്രീ സി ഒ സി എൽ അസിറ്റായിൽ അതിന് അസറ്റിക് ആസിഡിന്റെ അസായിലാണ് അസിറ്റായിൽ അപ്പൊ അസിറ്റായിൽ ക്ലോറൈഡ് റൈറ്റ് അപ്പൊ എന്താ പറയുക അപ്പൊ അസൈൽ ഹാലൈഡ് ആൽക്കൈൽ ഹാലൈഡിന് പകരം അസൈൽ ഹാലൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് എന്ത് അലൂമിനിയം ക്ലോറൈഡ് ഇവിടെ ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് വേണം നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു കോമൺ ഫാക്ടറാണ് ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് പിന്നെ ആൽക്കൈൽ ഹാലൈഡ് ആണോ അസൈൽ ഹാലൈഡ് ആണോ എന്ന് മാത്രമേ ക്രെഡിറ്റ് ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണോ അസൈലേഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ബെൻസീൻ ആൽക്കൈൽ ഹാലൈഡ് ഓർ അസൈൽ ഹാലൈഡ് അലൂമിനിയം ക്ലോറൈഡ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ദാറ്റ് ഈസ് ലൂയിസ് ആസിഡ് അപ്പോൾ ഇത് മൂന്നുണ്ട് ഇത് എന്താണ് ക്രെഡിറ്റ് ക്രാഫ്റ്റ് ആൽക്കൈലേഷനോ അസൈലേഷനോ ആണ് പിന്നെ നിങ്ങൾ ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ആൽക്കൈലേഷൻ എന്ന് വിളിക്കും അസൈൽ ഹാലൈഡ് ആണെങ്കിൽ അസൈലേഷൻ എന്ന് വിളിക്കും ഉണ്ടാകുന്നത് എന്താ അപ്പൊ സി എൽ ആയിരുന്നു ഇവിടുത്തെ മൈനസ് പാർട്ട് അല്ലെ ക്ലോറൈഡ് ആയോ ബാക്കിയുള്ളതാണ് പോസിറ്റീവ് ആയിട്ട് അപ്പൊ സി എച്ച് ത്രീ സി ഒ ആണ് ഇവിടുത്തെ എന്ത് എന്ത് ഇലക്ട്രോഫൈൽ ഓക്കെ ആൻഡ് ദ ബോണ്ട് ഗോസ് ടു സി ഒ സിയിലേക്കാണ് സി ഒയിലെ സിയിലേക്കാണ് ഓക്കെ ബോണ്ട് വരുന്നത് അപ്പൊ നമുക്ക് അസിറ്റോഫീനോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും അസിറ്റോഫീനോൺ എന്താ ഫോർമുല അസിറ്റോഫീനോന്റെ ഫോർമുല എന്താണ് ബെൻസിൻ റിംഗ് ഉണ്ട് അതിൽ നിന്നൊരു ബോണ്ട് അത് സി ഒയിലെ കാർബണിലേക്ക് അപ്പൊ സി ഒ സി എച്ച് ത്രീ ഓക്കെ സി എച്ച് ത്രീക്ക് അല്ല കേട്ടോ അത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഓക്കെ ദിസ് ഈസ് അസിറ്റോഫീനോൺ ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അസിറ്റൈൽ ക്ലോറൈഡിന് പകരം അസൈൽ ഹാലൈഡിന് പകരം ചിലപ്പോൾ അസിറ്റിക് അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ സാധനവും ഉപയോഗിക്കാം അവിടെ ഉണ്ടാകുന്നത് അസൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് അസറ്റിക് അൺഹൈഡ്രേറ്റും ഉപയോഗിക്കാം എന്ന് പറയാനുള്ള കാരണം പക്ഷേ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എസ് സി എൽ എന്ന് നമ്മൾ ഈ റിയാക്ഷനിൽ എഴുതിയ പോലെ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എസ് സി എൽ അല്ല അവിടെ ഉണ്ടാകുന്ന അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഫ്രെഡിൽ ക്രാഫ്റ്റ് റിയാക്ഷൻസിൽ നമ്മൾ പറയുന്നത് രണ്ട് തരം ഫ്രെഡിൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞു ഫ്രെഡിൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫ്രെഡിൽ ക്രാഫ്റ്റ് അസൈലേഷനും ഇനി പറയുന്നത് ഒരു ഒരു വണ്ടർഫുൾ ഒരു രസകരമായ റിയാക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ ബെൻസീൻ പ്ലസ് ക്ലോറിൻ ചെയ്തു ഓർമ്മ ഉണ്ടാവും ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഓക്കെ നമുക്ക് എന്താ കിട്ടിയത് അവിടെ ക്ലോറിനേഷൻ നടക്കുന്ന ഹാലിദിനേഷൻ നടക്കുന്ന ഇലക്ട്രോഫിലിക് സൾച്ചുവേഷൻ റിയാക്ഷൻ ആണ് ക്ലോറോ ബെൻസീൻ ആണ് കിട്ടിയത് ഒരു കുഴപ്പമില്ല നമ്മൾ ചെയ്തു നമുക്ക് ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്തു ഓക്കെ ബട്ട് ഇഫ് വി ആർ യൂസിങ് എക്സസ് ഓഫ് ക്ലോറിൻ ക്ലോറിൻ കൂടുതൽ റിയാക്ഷന് വേണ്ടി പങ്കെടുപ്പിക്കുക എന്ന് വിചാരിക്കുക എക്സസ് എമൗണ്ട് കൂടുതൽ ക്ലോറിൻ ഓക്കെ അപ്പൊ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ ടേക്സ് പ്ലേസ് അത് വീണ്ടും റിയാക്ഷൻ നടന്നാലോ കൂടുതൽ ക്ലോറിൻ ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലോറിൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ സോ ഫർദർ റിയാക്ഷൻ മേ ടേക്ക് പ്ലേസ് ഇൻ വിച്ച് ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ബെൻസീൻ മേ ആൾസോ ബി റീപ്ലേസ്ഡ് ബൈ ദ ക്ലോറിൻ ക്ലോറിൻ ഉപയോഗിച്ച് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യും അപ്പോൾ ഇപ്പൊ ബെൻസീന്റെ കേസിൽ ബെൻസീൻ പ്ലസ് സിക്സ് സി എൽ ടു സിക്സ് സി എൽ ടു അപ്പൊ എക്സസ് ആയല്ലോ ഒരു സി എൽ ടു അല്ല ആറ് സി എൽ ടു എക്സസ് ഓഫ് ക്ലോറിൻ അപ്പൊ കണ്ടീഷൻ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഉണ്ട് ശരി ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷൻ ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷൻ ഓക്കെ ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷൻ ഇത് ഈ ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഇതല്ലാത്തൊരു കണ്ടീഷൻ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പൊ ഇവിടെ ഈ കണ്ടീഷൻ ഇപ്പൊ മറക്കരുത് ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷൻ ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷനിലാണെങ്കിൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ ഹൈഡ്രജൻ ആറ്റംസ് ഓൾ ദ ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദ ബെൻസീൻ റിംഗ് ഓക്കെ ഓൾ ദ ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദ ബെൻസീൻ റിംഗ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും നേരത്തെ ഒരു ക്ലോറിൻ മാത്രമേ സബ്സ്റ്റിറ്റ് ചെയ്തുള്ളൂ ക്ലോറോ ബെൻസീൻ ഇപ്പൊ രണ്ടെണ്ണം സബ്സ്റ്റിറ്റ് ചെയ്യാച്ച ഡൈക്ലോറോ ബെൻസിൻ ട്രൈക്ലോറോ ബെൻസിൻ അല്ലെ ടെട്ര പെന്റ ഫൈനലി ഹെക്സാ ക്ലോറോ ബെൻസീൻ ഈസ് ദ പ്രോഡക്റ്റ് ഹെക്സാ ക്ലോറോ ബെൻസീൻ ഈസ് ദ പ്രോഡക്റ്റ് ഓക്കെ മറക്കരുത് എക്സാ ക്ലോറോ ബെൻസിൻ ഈ എക്സാ ക്ലോറോ ബെൻസിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണ് ആൾട്ടർനേറ്റ് സിമ്പിൾ ഡബിൾ ബോൺസ് ഒക്കെ ഉണ്ട് എല്ലാ ഹൈഡ്രജനും നമ്മൾ എന്താക്കി റീപ്ലേസ് ചെയ്തു ക്ലോറിൻ ആക്കി റീപ്ലേസ് ചെയ്തു ഓക്കെ അപ്പോ സി സിക്സ് സി എൽ സിക്സ് എന്ന ഫോർമുലയോട് കൂടിയ ഹെക്സാ ക്ലോറോ ബെൻസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസം അറിയണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അടുത്ത കൊല്ലമൊക്കെ നമ്മൾ ഈ ബെൻസറിംഗുമായിട്ട് റിയാക്ട് ചെയ്ത് കുറേ റിയാക്ഷൻസ് നടത്തുന്നതാണ് അപ്പോൾ മെക്കാനിസം അറിയണം മെക്കാനിസം എന്താ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ മെക്കാനിസം ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് റിയാക്ഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഓക്കെ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻ ആണ് ഒരു മെക്കാനിസം സ്റ്റെപ്പ് വൈസ് പ്രോസസ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ജനറലി നോൺ ആസ് മെക്കാനിസം അപ്പൊ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആ റിയാക്ഷൻ നടക്കുക അങ്ങനെയൊന്നും നടക്കാൻ പറ്റും ഒരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ നമുക്ക് മെക്കാനിസം പറയേണ്ട കാര്യമില്ല കുറെ സ്റ്റെപ്പുകളിലൂടെ റിയാക്ഷൻ നടക്കുന്നത് ഇവിടെ മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മെക്കാനിസം അതിന് നമ്മൾ എസ് സി റിയാക്ഷൻ എന്നത് എസ് സി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോഫിലിക് എസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോഫിലിക് എന്ന് പറയും ഓക്കെ എന്താ പറയുക ഇതിന് സാധാരണഗതിയിൽ മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാവാറുണ്ട് നമ്മൾ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഓർമ്മ ഉണ്ടോ ഫ്രീ റാഡിക്കൽ മെക്കാനിസം മൂന്ന് സ്റ്റെപ്പ് പറഞ്ഞില്ലേ ഇനിഷ്യേഷൻ പ്രൊപ്പഗേഷൻ ടെർമിനേഷൻ
ഓക്കെ, ഞാനൊരു മെക്കാനിസം പറഞ്ഞപ്പോൾ പറഞ്ഞതാട്ടോ, കഴിയത് മറന്നുപോയോ എന്ന് അറിയാൻ വേണ്ടി. ഇവിടെയും വി ഹാവ് ത്രീ സ്റ്റെപ്സ്, മൂന്ന് സ്റ്റെപ്പുകൾ. ഏതൊക്കെയാണ് മൂന്ന് സ്റ്റെപ്പ്? ഇത് ഈ മെക്കാനിസം പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരും. എന്താണെന്ന് അറിയാം, ഒരു ഫ്രിഡ്ജിൽ ആനയെ കയറ്റുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അറിയോ എങ്ങനെ ആനയെ കയറ്റുന്നത് എന്നുള്ളത്? സിമ്പിളാണ്, നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നു, ആനയെ അകത്ത് കയറ്റുന്നു, ഫ്രിഡ്ജിന്റെ വാതിൽ അടയ്ക്കുന്നു, മൂന്ന് സ്റ്റെപ്പായി. അതേപോലെ മൂന്ന് സ്റ്റെപ്പ് അങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിൽ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. എന്താ? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ ഉണ്ടാക്കണം, അപ്പോഴല്ലേ റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്, മനസ്സിലായില്ലേ? നമ്മൾ ഫ്രിഡ്ജിന്റെ വാതിൽ തുറന്നു. രണ്ടാമത്തത് ഫോർമേഷൻ ഓഫ് എ കാർബോ കാറ്റിയോൺ ഇന്റർമീഡിയറ്റ്. ഒരു കാർബോ കാറ്റിയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യണം, അത് സെക്കൻഡ് സ്റ്റെപ്പ് ആനയെ കയറ്റി. മൂന്നാമത്തെ സ്റ്റെപ്പ് റിമൂവൽ ഓഫ് പ്രോട്ടോൺ ഫ്രം കാർബോ കാറ്റിയോൺ ഇന്റർമീഡിയറ്റ്. ഈ കാർബോ കാറ്റിയോൺ ഇന്റർമീഡിയറ്റിൽ നിന്ന് ഒരു പ്രോട്ടോണിനെ, പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹൈഡ്രജൻ ആട്ടോ, എച്ച് പ്ലസ് ആണ് നമ്മൾ പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്, അപ്പോൾ അതിനെ പുറത്താക്കാം. അപ്പോൾ വാതിലടച്ചു. അപ്പൊ മൂന്ന് സ്റ്റെപ്പ് ഇതിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഇലക്ട്രോഫൈൽ ഉണ്ടാക്കണം, കാർബോ കാറ്റിയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യണം, കാർബോ കാറ്റിയോൺ ഇന്റർമീഡിയറ്റിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്യണം. അപ്പൊ ഏതൊക്കെ മൂന്ന് സ്റ്റെപ്പ്? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ, ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റിയോൺ ഇന്റർമീഡിയറ്റ്, റിമൂവൽ ഓഫ് പ്രോട്ടോൺ ഫ്രം ദ കാർബോ കാറ്റിയോൺ ഇന്റർമീഡിയറ്റ്. നിങ്ങൾ ഈ സ്ലൈഡ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ സ്ലൈഡിലെ ഈ എല്ലാ സ്റ്റെപ്പുകളും കൂടി ഒന്നിച്ചാണ് കൊടുത്തത്. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അത് വിശാലമായിട്ട് കാണാം. ഞാനത് വിശദീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് ഹാലജൻ ആണ്, എക്സ് എക്സ് എന്നുള്ളതാണ്. ഈ എക്സ് എക്സ് എന്നുള്ളതിന് പകരം നമുക്ക് CH3Cl ആവാം, CH3COCl ആവാം, മനസ്സിലായില്ലേ? ഇപ്പോൾ നൈട്രിക് ആസിഡ് ആയാലും അതിന്റെ റിയാക്ഷൻ നമുക്ക് വേറെ പറയേണ്ടി വരും, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഇതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യം ഒരു ഇലക്ട്രോഫൈൽ ഫോം ചെയ്യണമല്ലോ, ആദ്യം ഒരു ഇലക്ട്രോഫൈൽ ഫോം ചെയ്യണമല്ലോ, അതാണല്ലോ ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. അപ്പോൾ ഈ എക്സ് എക്സ് എന്നുള്ള ബോണ്ടിൽ നിന്ന് എക്സ് പ്ലസ് ഫോം ചെയ്യാം. അതിനാണ് നമ്മൾ FeX3, അതായത് അയൺ ഹാലൈഡ്, FeBr3, FeCl3, ഇനി അതല്ലെങ്കിൽ AlCl3, അങ്ങനെ ആയാലും മതി. ഓക്കെ, അപ്പോൾ ഈ എക്സ് എക്സ് ബോണ്ട് ഹെട്രോളിറ്റിക് ബോണ്ട് ഫിഷന് വിധേയമാവും. ഹെട്രോളിറ്റിക് ബോണ്ട് ഫിഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെട്രോളിറ്റിക് ബോണ്ട് ഫിഷന് വിധേയമാവും. എക്സ് പ്ലസും എക്സ് മൈനസും, ഞാൻ എക്സ് എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്താണ്, ഹാലജൻ ആണ്. അപ്പോൾ CL2 ആണെച്ചാൽ CL+ സി എൽ മൈനസും ആവും. ഈ CL- AlCl3 ഒപ്പം നിൽക്കും. അങ്ങനെ AlCl3 ഇപ്പം എന്തായി, AlCl4- ആയി. ഫോർ മൈനസ് അല്ല, AlCl4- ആയി. അല്ലെങ്കിൽ FeBr3 ഒപ്പം നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ FeBr3 CL- ആയി, അല്ലെങ്കിൽ FeCl3 ഒപ്പാണ് നിൽക്കുന്നതെങ്കിൽ FeCl4- ആയി. അങ്ങനെ ഏതോ ആണ്, FeX3 ഒപ്പാണ് നിൽക്കുന്നതെങ്കിൽ FeX3 പിന്നെ എക്സ് മൈനസ് ആയി. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാം, എക്സിൽ നിന്ന് ഒരു ആരോ മാർക്ക് Feയിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെ Feന്റെ ഒപ്പം ഒരു എക്സും കൂടി വന്നു നടത്തും, അത് എക്സ് മൈനസ് ആയിട്ടാണ് വരും, മനസ്സിലായി? അപ്പോൾ അപ്പുറത്ത് എന്തുണ്ടായി, എക്സ് പ്ലസ് ഉണ്ടായി, എക്സ് പ്ലസ്. അതാണ് ഹാലോണിയം അയോൺ. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോണിയം, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോണിയം, അങ്ങനെ ഹാലോണിയം അയോൺ. എന്താണ് ഹാലോണിയം അയോൺ? എക്സ് പ്ലസ്, മനസ്സിലായി? പോസിറ്റീവ് ചാർജുള്ള ഈ ഹാലജൻ Cl+ ക്ലോറോണിയം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി, നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് മീഥൈൽ ക്ലോറൈഡ് ആണെങ്കിലോ, മീഥൈൽ ക്ലോറൈഡ് ആണെങ്കിലോ അപ്പോഴും ഈ ഹെറ്ററോളജി ഫിഷൻ നടക്കും. Cl- ഉണ്ടാവും, Cl- AlCl3 ഒപ്പം പോകും, അങ്ങനെ CH3+ ഉണ്ടാവും, CH3+ ഉണ്ടാവും. ഓക്കെ, ഇനി അത് CH3COCl ആണെങ്കിലോ അപ്പോഴും Cl- ഉണ്ടാവും, ഈ അലൂമിനിയം ക്ലോറൈഡിന്റെ ഒപ്പം പോകും, CH3CO+ ഉണ്ടാവും, CH3CO+ ഉണ്ടാവും. സിയുടെ മുകളിലാണ് പോസിറ്റീവ് ചാർജ്, സിയുടെ മുകളിലാണ്. CH3+ സിയുടെ മുകളിലാണ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, റൈറ്റ്. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു ചെറിയ മാറ്റം വരുന്നത് എവിടെയാണെന്നറിയോ? ഇത് രണ്ടും അല്ലാത്തൊരു മാറ്റം വരുന്നത് നൈട്രോണി അയോൺ ഉണ്ടാവുന്ന കേസിലാണ്. കാരണം നൈട്രോണി അയോൺ ഉണ്ടാകുമ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? അവിടെ എന്താ റിയാക്ഷൻ നടക്കുന്നത്? അവിടെ റിയാക്ഷൻ നടക്കുന്നത് നിങ്ങളൊന്ന് പേപ്പറിൽ എഴുതി വെച്ചോ, H2SO4 സൾഫ്യൂരിക് ആസിഡ് വേണമല്ലോ, H2SO4+ HNO3 നൈട്രിക് ആസിഡ്, രണ്ട് കോൺസെൻട്രേറ്റഡ് ആണ്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയത്തിൽ ഒരു റിയാക്ഷൻ നടക്കും. ഇക്വിലിബ്രിയായിട്ട് എന്താണ് ഇക്വിലിബ്രിയായിട്ട് നടക്കുക? ഇക്വിലിബ്രിയായിട്ട് നടക്കുക, സൾഫ്യൂരിക് ആസിഡിലെ ഒരു ഹൈഡ്രജൻ H2SO4 എന്നുള്ളത് HSO4- എന്നല്ല എഴുതാം. ആദ്യം ഒരു ഹൈഡ്രജൻ അയോണത്ത് വരുമല്ലോ, ഒരു ആദ്യം ഒരു മോണോബേസിക് ആയിട്ട് വർക്ക് ചെയ്യും, പിന്നെ രണ്ടാമത്തെ ഒരു ഹൈഡ്രജൻ കൂടി നിന്ന് ഡൈബേസിക് ആയിട്ട് വർക്ക് ചെയ്യും, അങ്ങനെയാണ് സംഭവിക്കുക. ആദ്യം ഒരു ഹൈഡ്രജൻ അയോണത് തരാം, അപ്പോൾ HSO4- എന്നാണ് അത് എഴുതുക, H+ HSO4-. അതിലുള്ള ആദ്യത്തെ ആ എച്ച് ഉണ്ടല്ലോ, ആ എച്ച് അവിടെ നിന്ന് വിട്ടു പോന്നിട്ട് H+ ആയിട്ട് പോന്നിട്ട് അത് നൈട്രിക് ആസിഡിന്റെ ഒപ്പം കയറും. ഇപ്പൊ നൈട്രിക് ആസിഡ് എന്താ, HNO3. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ കൂടി ചേരും, ആ ഹൈഡ്രജൻ എവിടെ വരിക അറിയോ, നൈട്രിക് ആസിഡ് ഓക്സിജന്റെ മുകളിൽ. അങ്ങനെ അത് H2NO3+ ആയി, H2NO3+. പ്ലസ് എന്തുകൊണ്ടാണ്, ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് ആയിട്ട് വന്നതാണ്, അപ്പൊ അതിന്റെ പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ H2NO3+, നമുക്ക് HNO3 ഉള്ളൂ, ഒരു അഡീഷണൽ എച്ച് കൂടി ചേർന്ന്, നമ്മൾ H3O+ ഒക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഒരു ഹൈഡ്രജൻ കൂടുതൽ വന്നു, അപ്പോൾ H2NO3+. ഈ H2NO3+ ആണ് പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് അറിയോ, H2O ആയിട്ട് മാറുക. H2O ഉണ്ടല്ലോ, H2NO3+, അപ്പോൾ H2 ഉണ്ട്, NO3 ൽ O2 ഉണ്ട്, അപ്പൊ എന്തായി, H2O ആവും, പിന്നെ NO2+ ആവും. ആ NO2+ ആണ് നൈട്രോണിയം അയോൺ.
അവിടെ അങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സൾഫറിക് ആസിഡ് വേണം, ബിക്കോസ് സൾഫറിക് ആസിഡ് സെർവ്സ് ആസ് എൻ ആസിഡ്. സൾഫറിക് ആസിഡ് ആണ് ഇവിടെ എച്ച് പ്ലസ് കൊടുക്കുന്നത്. ആ സൾഫറിക് ആസിഡ് ആണ് ദാറ്റ് ഈസ് വൈ ഇറ്റ് സെർവ് ആസ് ആൻ ആസിഡ്. ഒരു ആസിഡ് ആയിട്ട് വർക്ക് ചെയ്യാണ് സൾഫറിക് ആസിഡ്. നൈട്രിക് ആസിഡോ, നൈട്രിക് ആസിഡ് ഹൈഡ്രജൻ അയോണ് സ്വീകരിക്കുന്നതുകൊണ്ട് നൈട്രിക് ആസിഡ് എന്തായി, ഇറ്റ് സെർവ് ആസ് എ ബേസ്. അപ്പോൾ ഒരു കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് ആയിട്ട് നമുക്ക് ഇത് എഴുതാം കേട്ടോ. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് ആയിട്ട് എഴുതാം, ഇതൊരു ആസിഡ് ബേസ് ഇക്വിലിബ്രിയം ആയിട്ട് എഴുതാം. ഏത്, എച്ച് ടു എസ് ഒ ഫോർ പ്ലസ് എച്ച് എൻ ഒ ത്രീ ഗിവ്സ് എച്ച് ടു എൻ ഒ ത്രീ പ്ലസ് പ്ലസ് എച്ച് എസ് ഒ ഫോർ മൈനസ്. ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ആയിട്ട് എഴുതാം. എന്തോ ആയിക്കോട്ടെ, നമുക്ക് എൻ ഒ ടു പ്ലസ് കിട്ടിയല്ലോ, അത് മതി. ഇനി ഈ ഇലക്ട്രോഫൈൽ, അതായത് ക്ലോറോണിയം അയോൺ സി എൽ പ്ലസ് അല്ലെങ്കിൽ എൻ ഒ ടു പ്ലസ് അയോൺ ഒക്കെ ഈ ബെൻസിയ റിംഗുമായിട്ട് റിയാക്ട് ചെയ്യും, അങ്ങനെ ഒരു കാർബോ കാറ്റിയോൺ ഫോം ചെയ്യും. കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് അപ്പോൾ ഈ പ്ലസ് ചാർജ് നമ്മൾ എന്ത് ചെയ്യും, ഈ റിങ്ങിന്റെ ഏതെങ്കിലും ഒരു ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്, ഈ റിങ്ങിലുള്ള ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും, ഹെറ്ററോലൈറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യും, ഒരു ആറ്റത്തിലേക്ക് അങ്ങോട്ട് മാറ്റും. ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും, മറ്റേ ആറ്റം മറ്റേ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് കിട്ടും. കാർബണിന്റെ ബെൻസിൻ റിംഗ് ഈ അറ്റാക്ക് റിയേജന്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷിഫ്റ്റിംഗ് നടക്കും, ഒരു ടെമ്പററി ഇഫക്റ്റ് ആണ്. ടെമ്പററി ഇഫക്റ്റിനെ കുറിച്ച് കഴിഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പിന്നെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പററി ഇഫക്റ്റ് എന്താണ്, പെർമനന്റ് ഇഫക്റ്റ് എന്താണ്, എവിടെയാണ് ടെമ്പററി ഇഫക്റ്റ് നടക്കുക, എവിടെയാണ് പെർമനന്റ് ഇഫക്റ്റ് നടക്കുക എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടെമ്പററി ഇഫക്റ്റ് വരും, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഒരു ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും, ഒരു ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഏത് ആറ്റത്തിലേക്കാണ് ഇലക്ട്രോഫൈൽ വരിക, ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ്, അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് പൊസിഷനിലേക്കാണ് ഇലക്ട്രോഫൈൽ വരിക. ആ ഇലക്ട്രോഫൈൽ അവിടെ അറ്റാക്ക് ചെയ്തിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു, അവിടെ ഒരു ഹൈഡ്രജൻ എക്സസ് ഉണ്ടല്ലോ, മറ്റേ ഭാഗം പോസിറ്റീവ് ചാർജ് ആയിട്ട് ഇരിക്കുക, ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് വന്ന പോസിറ്റീവ് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രജൻ അവിടെ നിന്ന് വിട്ടുപോകണം, എച്ച് പ്ലസ് ആയിട്ട് വിട്ടുപോകണം. അപ്പോൾ എച്ച്, അതാണ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഫ്രം കാർബോ കാറ്റിയോൺ. എച്ച് പ്ലസ് വിട്ടുപോവുകയും ആ എച്ച് പ്ലസ് നേരത്തെ പറഞ്ഞ സി എൽ മൈനസുമായിട്ട് ചേർന്നിട്ട് എച്ച് സി എൽ ആയിട്ട് മാറുകയും കഴിഞ്ഞു. റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, നമ്മൾ തുടങ്ങിയ തന്നെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇൻ അഡീഷൻ ടു ദിസ് ഇറ്റ് ക്യാൻ ഷോ ഓക്സിഡേഷൻ, ഇറ്റ് ക്യാൻ ഷോ അഡിഷൻ, ഇറ്റ് ക്യാൻ ഷോ കമ്പൽഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അടുത്ത നമ്മൾ അഡീഷൻ റിയാക്ഷനിലേക്ക് പോവാണ്. മൂന്ന് ഡബിൾ ബോണ്ട് നമ്മൾ എന്തായാലും ഈ സ്ട്രക്ചറിൽ വരയ്ക്കുന്നുണ്ട്, അത് ഡബിൾ ബോണ്ട് ആണോ, സിംഗിൾ ബോണ്ട് ആണോ, അരോമാറ്റിക് ഡബിൾ ബോണ്ട് ആണോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അങ്ങനെ നമ്മൾ ഹക്കൽ റൂൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അരോമാറ്റിക് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അഡീഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യാം, ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ഇറ്റ് ക്യാൻ ആഡ് ഹൈഡ്രജൻ, എത്ര മോളിക്യൂൾ, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ക്യാൻ ബി ആഡഡ്, ത്രീ മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ക്യാൻ ബി ആഡ്. കാരണം ഓരോ ഡബിൾ ബോണ്ടഡ് പൊസിഷനിലും ഓരോ മോളിക്യൂൾ ഹൈഡ്രജൻ ആറ്റല്ല, ഓരോ മോളിക്യൂൾ ഹൈഡ്രജൻ ആഡ് ചെയ്ത് അങ്ങനെ ആറ് മോളിക്യൂൾ ഹൈഡ്രജൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ആഡ് സിക്സ് ഹൈഡ്രജൻ മോളിക്യൂൾസ്, സോറി സിക്സ് ഹൈഡ്രജൻ ആറ്റംസ്, ത്രീ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഇൻ പ്രസൻസ് ഓഫ് എ മെറ്റാലിക് കാറ്റലിസ്റ്റ് ലൈക് പലേഡിയം, പ്ലാറ്റിനം ഓർ നിക്കൽ. ഏതായാലും ഓൺ ഹീറ്റിംഗ് വിത്ത് ഹൈഡ്രജൻ, ദാറ്റ് ഇസ് എ റിഡക്ഷൻ പ്രോസസ്, ദാറ്റ് റിഡക്ഷൻ പ്രോസസ് ആണ് ഓൺ ഹീറ്റിംഗ് വിത്ത് ഹൈഡ്രജൻ, എക്സസ് ഓഫ് ഹൈഡ്രജൻ വി ക്യാൻ സേ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, ഓൾ ദ ബോണ്ട്സ് ഗെറ്റ് സാച്ചുറേറ്റഡ്, ഓൾ ദ ബോണ്ട്സ് ഗെറ്റ് സാച്ചുറേറ്റഡ്, എല്ലാ ബോണ്ടും സാച്ചുറേറ്റഡ് ആയി. അപ്പൊ എല്ലാ ബോണ്ടും സാച്ചുറേറ്റഡ് ആകുമ്പോൾ ഇതിന്റെ ഫോർമുല എന്താ, ഇതിന് മുമ്പത്തെ ഫോർമുല എന്താ, ബെൻസിന്റെ സി സിക്സ് എച്ച് സിക്സ്. ഇതിൽ നമ്മൾ മൂന്ന് ഹൈഡ്രജൻ മുളിക്കുക, അതായത് ആറ് ഹൈഡ്രജൻ കൂടി ചേർത്തു. അപ്പൊ ഇപ്പൊ ഫോർമുല എന്താ, ചേർത്തതാണ് കേട്ടോ, സി സിക്സ് എച്ച് ട്വൽവ്, സി സിക്സ് എച്ച് ട്വൽവ്. ഇപ്പൊ ഇതിൽ ഡബിൾ ബോണ്ട് ഒന്നുമില്ല, ഇത് വെറും ഒരു അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ ആയി, സൈക്ലിക് കോമ്പൗണ്ട് ആയി, സൈക്ലോഹെക്സൈൻ, സൈക്ലോഹെക്സൈൻ. പേര് മാർക്കരുത്, നമ്മൾ ഈ അരോമാറ്റിസിറ്റി അണ്ട് എടുത്തു കളഞ്ഞു, ഒഴിവാക്കി, അരോമാറ്റിസിറ്റി ഒഴിവാക്കി. ഓക്കെ, സോ ബെൻസിൻ പ്ലസ് ത്രീ ഹൈഡ്രജൻ മോളിക്യൂൾസ് യൂസ് ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഹീറ്റിംഗ്, ഇതെല്ലാം അതിൻ്റെ ഒപ്പം വേണം സൈക്ലോഹെക്സൈൻ, റിംഗ് റിംഗ് വിത്ത് സിക്സ് കാർബൺ ആറ്റംസ് ആൻഡ് ട്വൽവ് ഹൈഡ്രജൻ ആറ്റംസ് കഴിഞ്ഞു. ഓക്കെ, സി എൻ എച്ച് ടു എൻ ആണ് ജനറൽ ഫോർമുല, അത് സൈക്ലിക് കോമ്പൗണ്ട് ആകുമ്പോൾ അത് ഈ കോമ്പൗണ്ട് ആണ്, റൈറ്റ്. അടുത്തത് അഡീഷനാണ്. ഈ അഡീഷന്റെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു റിയാക്ഷൻ ആണ് വിത്ത് ക്ലോറിൻ, വിത്ത് ക്ലോറിൻ. നേരത്തെ നമ്മൾ വിത്ത് ക്ലോറിൻ പഠിച്ചു, അവിടെ എന്താണ്, വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് എ എൽ സി എൽ ത്രീ അല്ലേ, വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അതിനുശേഷം നമ്മൾ പഠിച്ചു വിത്ത് ക്ലോറിൻ എക്സസ് ക്ലോറിൻ, വിത്ത് എക്സസ് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, സി സിക്സ് സി എൽ സിക്സ് ഹെക്സാ ക്ലോറോ ബെൻസിൻ, ഓൾ ദ ഹൈഡ്രജൻ ആറ്റംസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ക്ലോറിൻ ആറ്റംസ്. അതുകൊണ്ടാണ് സി സിക്സ് സി എൽ സിക്സ് ആയത്, ഹൈഡ്രജൻ ഒന്നുമില്ല ഇവിടെ. അതല്ല, ഇവിടുത്തെ കണ്ടീഷൻ നോക്കിക്കോളൂ. അപ്പോൾ ഈ കണ്ടീഷൻ മാറുമ്പോൾ ഈ പ്രോഡക്റ്റ് മാറുന്നത് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ബെൻസിൻ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ്, യു വി ലൈറ്റ്, യു വി ലൈറ്റ്. നോക്കൂ, നേരത്തെ ഇവിടെ ഡാർക്ക് കോൾഡ് എന്നൊക്കെ പറഞ്ഞു, ഡാർക്ക് കോൾഡ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഐതർ യു ക്യാൻ ഹീറ്റ് ടു 500 കെൽവിൻ, 500 കെൽവിൻ ചൂടാക്കാം, അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ലൈറ്റ്, അല്ലെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്, അൾട്രാവയലറ്റ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐതർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഓർ ഇൻ പ്രസൻസ് ഓഫ് ടെമ്പറേച്ചർ,
500 Kelvin, high temperature, heat. Okay, chlorine react with the benzene to form what? ഇവിടത്തെ പ്രത്യേകത ഇവിടെ അഡിഷൻ ആണ്. നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണ് സി സിക്സ് സി എൽ സിക്സ് എന്ന് പറഞ്ഞത്. ഹൈഡ്രജൻ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ അതല്ല, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് ക്ലോറിനും ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്ന് വിളിച്ചത്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡിന്റെ ആദ്യത്തെ വാക്കുകൾ എടുത്താൽ ബി എച്ച് സി, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, ബി എച്ച് സി എന്നത് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഫോർമുല എന്താ? ഫോർമുല എന്താ? കാർബൺ ഉണ്ട് ആൾറെഡി, ആറ് കാർബൺ. ഹൈഡ്രജൻ ഉണ്ട് ആൾറെഡി, അത് പോയിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ പോകുള്ളൂ. അപ്പൊ സി സിക്സ് എച്ച് സിക്സ് ആൾറെഡി ഉണ്ട്, പിന്നെ ഇപ്പൊ വന്ന ക്ലോറിനും ഉണ്ട്. അപ്പൊ എന്തായി? സി സിക്സ് എച്ച് സിക്സ് സി എൽ സിക്സ്, സി സിക്സ് എച്ച് സിക്സ് സി എൽ സിക്സ്. അതുകൊണ്ട് തന്നെ ഈ ബി എച്ച് സി നമ്മൾ സിക്സ് 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 എന്നും വിളിക്കും. 666 നല്ല അത് വിളിക്കുക, ശരിക്കും സിക്സ് 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 എന്നാ വിളിക്കുക, കാരണം സി സിക്സ് എച്ച് സിക്സ് സി എൽ സിക്സ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ വേറൊരു പേര് വിളിക്കുന്നത്, ഗമാക്സൈൻ എന്നാണ്. ജി എ എം എം എ എക്സ് എൻ, ഗമാക്സൈൻ. അപ്പൊ ഈ പേരുകളൊന്നും മറക്കരുത്, ബെൻസീൻ എക്സാ ക്ലോറൈഡ് ബി എച്ച് സി ഓർ സിക്സ് 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 ഓർ ഗമാക്സൈൻ. ഇതൊരു വണ്ടർഫുൾ കോമ്പൗണ്ട് ആട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉറുമ്പ് പൊടി ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്, ഉറുമ്പിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, ചേതലിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കീടനാശിനി ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഡി ഡി ജി അല്ല, അത് വേറെയാണ്, ഇത് ഡി ഡി ജി അല്ല. പക്ഷെ ഇത് അതേപോലെ ഉറുമ്പുപൊടി എന്നൊക്കെ പറഞ്ഞ് കടകളിൽ വാങ്ങാറുണ്ട്, റൈറ്റ്. കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. അപ്പൊ ഈ ഉണ്ടായ കണ്ടീഷൻസ്, ഗമാക്സൈൻ ഉണ്ടായ കണ്ടീഷൻ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് ഉണ്ടായ കണ്ടീഷൻ, അതല്ലെങ്കിൽ ഹെക്സാ ക്ലോറോ ബെൻസിൻ, നോക്കും, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡും ഹെക്സാ ക്ലോറോ ബെൻസീനും രണ്ട് രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് മറക്കരുത് കേട്ടോ, കാരണം അത് രണ്ടും രണ്ട് രൂപത്തിലുള്ള കോമ്പൗണ്ടാണ്. ഓക്കെ, ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ടു കമ്പസ്റ്റൻ റിയാക്ഷൻ, കത്തുന്ന പ്രവർത്തനങ്ങൾ. കത്തും, സൂട്ടി ഫ്ലെയിമോട് കൂടി കത്തും, നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? അത് കുറച്ച് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ്, അതുകൊണ്ടാണ് സൂട്ടി ഫ്ലെയിം തരുന്നത്. സൂട്ടി പുക, അത് കാർബണ, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയതുകൊണ്ട് കാർബൺ തരുന്നതാണ് അതിന്റെ സൂട്ടി നേച്ചറിന് കാരണം. സൂട്ട് എന്ന് പറഞ്ഞാൽ പുക എന്നാണ് കത്തും. ഓക്കെ, സോ നമ്മളിവിടെ അതല്ല, നമ്മൾ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് സാമാന്യം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായി മാറുന്ന റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഓക്സിജൻ ഉപയോഗിക്കാം. വെൻ ഹീറ്റഡ് വിത്ത് എയർ, സോറി, ഹീറ്റഡ് ഇൻ എയർ, ബെൻസീൻ ബേൺസ് വിത്ത് സൂട്ടി ഫ്ലെയിം പ്രൊഡ്യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തരും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് സാധാരണമായിട്ടുള്ള കാർബൺസ് ബേൺ ചെയ്താലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം തന്നെയാണ് അതിൽ. ഇവിടുത്തെ ഒരു പ്രത്യേകത, മറ്റേ ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ജെൻ ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്, ആ ജെൻ ഫോർമുല ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് വേറെ കൂടി പഠിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ തരിക, ബാലൻസ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. സി സിക്സ് എച്ച് സിക്സ് പ്ലസ് ഒ ടു ഗിവ് സി ഒ ടു പ്ലസ് എച്ച് ടു എന്ന് ആർക്കും എഴുതാവുന്നേ ഉള്ളൂ അല്ലേ? എത്ര സി ഒ ടു ഉണ്ടാവും? ആറ് കാർബൺ ഡൈ ഉണ്ട്, ആറ് സി ഒ ടു ഉണ്ടാവും, സിക്സ് സി ഒ ടു. ഓക്കെ, ആറ് ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ മൂന്ന് എച്ച് ടു വേണം. മൂന്ന് എച്ച് ടു ഉണ്ടാവുമ്പോഴല്ലേ ആറ് ഹൈഡ്രജൻ അതിൽ വരുള്ളൂ, അപ്പൊ മൂന്ന് എച്ച് ടു. ഇനി ഓക്സിജൻ്റെ എണ്ണം എഴുതിയാൽ പോരെ, സിക്സ് സി ഒ ടു എന്ന് പറയുമ്പോൾ 12 ഓക്സിജൻ അവിടെയും ഉണ്ട്, ത്രീ എച്ച് ടു എന്ന് പറയുമ്പോൾ മൂന്ന് ഓക്സിജൻ അവിടെ ഉണ്ട്, 12 3 15. അപ്പൊ 15 ഒ ടു എന്ന് എഴുതാൻ പറ്റില്ല, കാരണം 15 ഒ ടു പറഞ്ഞാൽ 30 ആയി. അപ്പൊ 15/2 15/2 ഒ ടു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതിനെ ഞങ്ങൾ ജനറലൈസ് ചെയ്താൽ മതി. ജനറലി കമ്പാരിഷൻ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, സി എക്സ് എച്ച് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ ഫോർ ഒ ടു ഗിവ്സ് എക്സ് സി ഒ ടു പ്ലസ് വൈ ബൈ ടു എച്ച് ടു. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ നോമൻക്ലേച്ചർ കണ്ടു, ബോണ്ടിങ് കണ്ടു, അരോമാറ്റിസിറ്റി കണ്ടു, പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇതെല്ലാം കണ്ടു. ഈ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരു ചെറിയ കാര്യം കൂടി പറയണം, കാരണം നമ്മളിപ്പോ ഇതുവരെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്കസ് ചെയ്തത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ പ്രോഡക്റ്റ്, ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, ക്ലോറോ ബെൻസീൻ അല്ലെങ്കിൽ നൈട്രോ ബെൻസീൻ അല്ലെങ്കിൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് ഇങ്ങനെ, അല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ തുള്ളി, ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒന്നിലധികം, വെൻ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ഈസ് സബ്ജക്റ്റഡ് ടു ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇനിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിലോ നമുക്ക് വ്യത്യസ്ത പ്രോഡക്റ്റ് കിട്ടാൻ സാധ്യത. അത് ഏതൊക്കെയാണ്? അത് നമ്മൾ നോമൻക്ലേച്ചർ പറഞ്ഞു പറഞ്ഞു. ഇപ്പൊ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ് വെച്ചാൽ ദർ ആർ ത്രീ ഡിഫറെന്റ് പൊസിഷൻസ്. വാട്ട് ആർ ദ ത്രീ ഡിഫറെന്റ് പൊസിഷൻസ്? ഓർത്തോ പൊസിഷൻസ് ആർ ദർ, ടു ഓർത്തോ പൊസിഷൻസ് ആർ ദർ, ദെൻ മെറ്റാ പൊസിഷൻസ് ആർ ദർ, ടു മെറ്റാ പൊസിഷൻസ് ആർ ദർ, ആൻഡ് വൺ പാരാ പൊസിഷൻ ഈസ് ദർ. 1 2 ഈസ് ഓർത്തോ, സിമിലർലി 1 6 ഈസ് ഓർത്തോ, 1 3 ഈസ് ഓർത്തോ മെറ്റാ, സിമിലർലി 1 5 ഈസ് ആൾസോ മെറ്റാ. ഓക്കെ, 1 4 ഈസ് പാരാ. അപ്പൊ ഓർത്തോ പാരാ പൊസിഷൻസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന് നമുക്ക് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ സാധ്യത എങ്ങനെ മനസ്സിലാവും? This behavior is actually depends on the nature of substitute already present in the benzene ring. And that do not depend on the nature of the entering ring. അത് ഓർക്കുക. അതായത് ഇനി വരുന്ന ഗ്രൂപ്പ്, ഓൾറെഡി ഒരു ഗ്രൂപ്പ് അതിലുണ്ട്, നമ്മൾ അടുത്ത ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ഗ്രൂപ്പ് എവിടേക്ക് പോകണമെന്ന് വരുന്ന ഗ്രൂപ്പല്ല, ഉള്ള ഗ്രൂപ്പാണ് തീരുമാനിക്കുക, മനസ്സിലായില്ലേ? ഇൻകമിംഗ് ഗ്രൂപ്പല്ല, പ്രസന്റ് ഗ്രൂപ്പ് ആണ് തീരുമാനിക്കുക. സോ ദ ബിഹേവിയർ ഡിപെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂൻ ഓൾറെഡി പ്രസന്റ് ഇൻ ദ ബെൻസീൻ റിംഗ്, നോട്ട് ഓൺ ദ നേച്ചർ ഓഫ് എൻട്രിംഗ് ഗ്രൂപ്പ്. ഇതിനെ നമ്മൾ ഡിറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂൻ എന്ന് പറയാം. ഡിറക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദിശ, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്, ഓർത്തോയിലേക്ക് പോകണോ മെറ്റയിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്നത് ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ സ്വഭാവമാണ്.
അല്ലെങ്കിൽ അതിൻ്റെ ഡിറക്റ്റീവ് നേച്ചറാണ്. അപ്പൊ രണ്ട് ഡിറക്റ്റീവ് നേച്ചറാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. രണ്ട് ഡിറക്റ്റീവ് നേച്ചർ. ആദ്യത്തെ ഡിറക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത് ഓർത്തോ പാര ഡിറക്റ്റിംഗ് ആണ്. ഓർത്തോ പാര ഡിറക്റ്റിംഗ്, എച്ച് എസ് സി ഓർത്തോ പാര ഡിറക്റ്റിംഗ്. ഓർത്തോ പാര ഡിറക്റ്റിംഗ് ആണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ദ ഗ്രൂപ്പ് വിച്ച് ഡിറക്ട് ദ ഇൻകമിംഗ് ഗ്രൂപ്പ് ടു ഓർത്തോ ആൻഡ് പാര പൊസിഷൻസ് ആർ ഓർത്തോ പാര ഡിറക്റ്റിംഗ്. അതായത് ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് വരുന്ന ഗ്രൂപ്പിനെ ഓർത്തോയിലേക്കോ പാരയിലേക്കോ ഡിറക്റ്റ് ചെയ്യുന്നുവെങ്കിൽ അത് ഓർത്തോ പാര ഡിറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഉദാഹരണത്തിന് ഫീനോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. നിങ്ങൾ അത് ഈ സ്ലൈഡിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കും. ഫിനോൾ, ഫിനോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബെൻസിൻ റിങ്ങിന്റെ മുകളിൽ ഒരു ഓ എച്ച് ഗ്രൂപ്പ്. ഓ എച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലോൺ പെയർ ഇലക്ട്രോണിന് ബെൻസിൻ റിങ്ങിലേക്ക് ഡീലോക്കലൈസ് ചെയ്യാം. അങ്ങനെ നമുക്ക് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കിട്ടും. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, പൊളാരിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ഡീലോക്കലൈസേഷൻ. അപ്പോൾ ഇത് ബെൻസിൻ റിങ്ങിലേക്ക് ഡീലോക്കലൈസ് ചെയ്യും. ബെൻസിൻ റിങ്ങിലേക്ക് ഡീലോക്കലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചേഴ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ആ ലോൺ പെയർ ഇലക്ട്രോൺ ഓരോ ബോണ്ടിലേക്കും ഷിഫ്റ്റ് ചെയ്ത് വി ഗോട്ട് ഫൈവ് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. അഞ്ച് വ്യത്യസ്ത സ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടി. ആൻഡ് ഔട്ട് ഓഫ് ദീസ് ഫൈവ് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഇത് നിങ്ങൾ വരയ്ക്കണം, ഇത് വരയ്ക്കണം. ഓക്കെ, ഓൾ ദീസ് ആർ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഡബിൾ ഹെഡഡ് ആരോ മാർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡുള്ള ആരോ മാർക്ക് യൂസ് ചെയ്തുള്ളത്. റെസൊണൻസ് ഹൈബ്രിഡ്സ് ആണ്, ഇതല്ല, ഇതിന്റെ ഇടയ്ക്കാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ അഞ്ച് സ്ട്രക്ചേഴ്സ് കിട്ടി. ഈ അഞ്ച് സ്ട്രക്ചേഴ്സിന്റെയും പോസിറ്റീവ് ചാർജും ഷിഫ്റ്റിംഗ് ഒക്കെ നോക്കി വരയ്ക്കാം. സി, ഞാൻ ആദ്യത്തെ പറയാം, ഓക്സിജനിലുള്ള ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ആ ഡബിൾ പിന്നെ ഓക്സിജൻ കാർബൺ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ, ആ കാർബണിന്റെ ബാലൻസി അഞ്ചാവും. ആ ബാലൻസി അഞ്ചാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് അടുത്ത ബോണ്ടിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായി? അടുത്ത ആറ്റത്തിലേക്കാണ് ആക്ച്വലി ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്നാലും ഡബിൾ ബോണ്ട് അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. മനസ്സിലായി? അങ്ങനെ ആ നെഗറ്റീവ് ചാർജ് ആണ് ആ റിംഗിലെ ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ ഇങ്ങനെ ഈ ഷിഫ്റ്റിംഗിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഔട്ട് ഓഫ് ദീസ് ഫൈവ് സ്ട്രക്ചേഴ്സ് ത്രീ സ്ട്രക്ചേഴ്സ് ആർ പോളാർ, ത്രീ സ്ട്രക്ചേഴ്സ് ആർ പോളാർ. മൂന്ന് സ്ട്രക്ചറിലാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. മനസ്സിലായില്ലേ? മൂന്ന് പോസിറ്റീവ്, അതായത് അഞ്ചിൽ മൂന്നും പോളാർ ആയിട്ടിരിക്കുന്ന റെസൊണൻസ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇതിന് സ്ലൈറ്റ്ലി പൊളാരിറ്റി ഉണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നെഗറ്റീവ് ചാർജ് എവിടെയാണ്, കാരണം ഇലക്ട്രോഫോയിൽ വരുന്നത് ഇലക്ട്രോൺ ഉള്ള സ്ഥലങ്ങളിലേക്കാവുമല്ലോ. അപ്പോൾ ഇലക്ട്രോൺ ഉള്ള സ്ഥലങ്ങൾ എവിടെയാണ്, അതാണ് നെഗറ്റീവ് ചാർജ് ഉള്ള സ്ഥലങ്ങൾ. അതെവിടെയാണ്? അതൊന്നുകിൽ ഓർത്തോ പൊസിഷനിലാണ് അല്ലെങ്കിൽ പാര പൊസിഷനിലാണ്. മെറ്റാ പൊസിഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഡിറക്റ്റിംഗ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒ എച്ച് പോലെ നമുക്ക് എൻ എച്ച് ടു ലോൺ പെയർ ഇലക്ട്രോണുള്ള പലത് ഉപയോഗിക്കാം. എൻ എച്ച് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ എൻ എച്ചുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. എൻ എച്ച് ആർ, എൻ എച്ച് സി ഒ, സി എസ് ത്രീ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒ സി എച്ച് ത്രീ, ഒ സി എച്ച് ത്രീ ഈഥർ ഗ്രൂപ്പാണ്, ഒ സി എച്ച് ത്രീ. അല്ലെങ്കിൽ സി എച്ച് ത്രീ തന്നെ ഉപയോഗിക്കാം, ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെ ഉപയോഗിക്കാം, കാരണം ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്, ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ ഈഥലൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ ഇതൊക്കെ ഓർത്തോ പാര ഡിറക്റ്റിംഗ് ഗ്രൂപ്പുകൾ. അപ്പൊ ഓർത്തോ പാര ഡിറക്റ്റിംഗ് ഗ്രൂപ്പുകൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചാൽ ഒ എച്ച്, സി എച്ച് ത്രീ, സി ടു എച്ച് ഫൈവ്, എൻ എച്ച് ടു, ഒ സി എച്ച് ത്രീ തുടങ്ങിയിട്ടുള്ള എക്സാമ്പിൾസ് പറയാം. ഓക്കെ, ഈ ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ എന്താ പറയുക. ഓർത്തോ പാര ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ഓർത്തോ പാര പൊസിഷൻസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്, ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്. മനസ്സിലായില്ലേ? അവയെ കൂടുതൽ ഉത്തേജിപ്പിച്ചു, അവിടെ കൂടുതൽ നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നു, അതിനെയാണ് ആക്ടിവേറ്റിംഗ്. എന്നാൽ വേറെ ചില ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടോ, അത് ഡീ ആക്ടിവേറ്റിംഗ്, അതായത് ഓർത്തോ പാര പൊസിഷൻസിൽ ഉള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിയും കൂടി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണത്തിന് ഹാലജൻ. ഹാലജന്റെ പ്രത്യേകത എന്താ? അറ്റൈൽ ഹാലൈഡ്സിൽ ഹാലജൻസ്, ഹാലജൻസ് ആർ മോഡറേറ്റ്ലി ഡീ ആക്ടിവേറ്റിംഗ്. അവയെ ഡീ ആക്ടിവേറ്റിംഗ് എന്ന് പറയുക, കാരണം ഹാലജൻ ഇലക്ട്രോൺ നെഗറ്റീവ്, ക്ലോറിനെ കയറ്റുക. ക്ലോറിന് ലോൺ പെയർ ഇലക്ട്രോൺ ഒക്കെ ഉണ്ട്, പക്ഷെ ക്ലോറിൻ എന്തുണ്ട്? ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, സോ ഇറ്റ് ക്യാൻ ഡീ ആക്ടിവേറ്റ്. മനസ്സിലായി? അപ്പൊ ഡീ ആക്ടിവേറ്റിംഗ് ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഒപ്പം ഓർത്തിരിക്കുക. അപ്പൊ ഒരു ഗ്രൂപ്പ് കണ്ടു, ഏത് ഗ്രൂപ്പ്? ഓർത്തോ പാര ഡിറക്റ്റിംഗ് ഗ്രൂപ്പ്. അതിന് എക്സാമ്പിൾസും കണ്ടു. അടുത്തത് മെറ്റാ ഡിറക്റ്റിംഗ് ഗ്രൂപ്പ്, കാരണം വേറൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഈ ഓർത്തോ പാര ഒന്നിച്ചാ വരിക, ഒന്നുകിൽ ഓർത്തോ അല്ലെങ്കിൽ പാര അല്ലെങ്കിൽ ഓർത്തോയിലും പാരയിലും, കാരണം അത് ഈ റെസൊണൻസ് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഓർത്തോ പാര പൊസിഷൻസിൽ നെഗറ്റീവ് ചാർജ് വരും. ഇനി മെറ്റാ, മെറ്റാ ഡിറക്റ്റിംഗ് എന്ന് പറയുന്നത് മെറ്റയിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ ഓർത്തോയിലും പാരയിലും അല്ല ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ കണ്ട ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഓർത്തോ പാര ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, അത് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ലോൺ പെയർ ഇലക്ട്രോൺ റിംഗിലേക്ക് ഇലക്ട്രോൺസ് കൊടുത്ത് ഡീലോക്കലൈസ് ചെയ്യിപ്പിക്കുക. പകരം റിംഗിൽ നിന്ന് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പുകളാണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്. ഇപ്പൊ നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ് കണ്ടത്, അതിനെ പ്ലസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്നാ പറയാം. ഇലക്ട്രോൺ വിഡ്രോയിങ് കാണിച്ചാൽ മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആവുക, മൈനസ് ഇൻഡക്റ്റീവ്. അങ്ങനെ മൈനസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുന്ന എൻ ഒ ടു നൈട്രോ, സി എൻ സയാനോ, സി എച്ച് ഒ ആൽഡിഹൈഡിക് ഗ്രൂപ്പ്, കാർബണിക് ഗ്രൂപ്പ്, സി ഒ ആർ, സി ഒ എച്ച്, എസ് ഒ ത്രീ എച്ച്, ഇവയൊക്കെ. ഇതൊക്കെ ഈ ഗ്രൂപ്പുകൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്, ഈ ഗ്രൂപ്പുകളിലൊക്കെ ഡബിൾ ബോണ്ട് കാണും.
എൻ ഒ ടുവില് എൻ ഡബിൾ ബോണ്ട് ഒ ഉണ്ട്, സി എല്ലില് സി ട്രിപ്പിൾ ബോണ്ട് എൻ ഉണ്ട്, സി എച്ച് എല്ലില് സി ഡബിൾ ബോണ്ട് ഒ ഉണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾ മാത്രമല്ല ഇലക്ട്രോൺ നെഗറ്റീവ് പോർഷനാണ് അതർ എൻഡിൽ ഇരിക്കുന്നത്, അവ ഇലക്ട്രോണെ ആകർഷിക്കുക ചെയ്യാം. അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഡി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. മനസ്സിലായില്ലേ? ഇവ ഓർത്തോ പാര ഡിആക്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ ഓർത്തോ പാരയിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി, അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രോ ഫൈൽ വന്ന് നോക്കുമ്പോൾ ഓർത്തോയിലും പാരയൊക്കെ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പൊ കൂടുതൽ ഇലക്ട്രോൺസ് കാണുന്നത്, ചാർജ് ഇല്ലെങ്കിലും ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഏതാ? മെറ്റയിൽ. അപ്പൊ മെറ്റയിൽ അറ്റാക്ക് ചെയ്യും. അതിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നൈട്രോ ബെൻസിൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. ഇവിടെ നോക്കൂ, ഈ സ്ട്രക്ചറിൽ ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കി വരയ്ക്കണം. അപ്പോ ഇവിടെ ഓർത്തോ പാര പൊസിഷൻസിൽ പോസിറ്റീവ് ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ഫൈവ് ഡിഫറെന്റ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ്, ത്രീ സ്ട്രക്ചേഴ്സ് ഹാവിംഗ് പോളാരിറ്റി, മെജോറിറ്റി ഓഫ് ദ സ്ട്രക്ചേഴ്സ് ഹാവിംഗ് പോളാരിറ്റി, സോ വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ സ്ലൈറ്റ്ലി പോളാർ ഇൻ നേച്ചർ. ഓക്കെ, ആൻഡ് അപ്പോൾ ഓർത്തോ പാര പൊസിഷൻസ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെറ്റാ പൊസിഷൻ അപ്പൊ എന്താവണം? കുറച്ചധികം ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എൻ ഒ ടുവിന്റെ ഓ നെഗറ്റീവിലേക്ക് അല്ല കേട്ടോ പോകുക, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് പറയുന്നത്, റൈറ്റ്? അപ്പോൾ മെറ്റാ പൊസിഷനിലാണ് ഈ അറ്റാക്കിംഗ്, മനസ്സിലായി? മെറ്റാ പൊസിഷനിലാണ്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകൾ ആക്ച്വലി അത് ഡിആക്ടിവേറ്റ് ചെയ്യത്, ഓർത്തോ പാര പൊസിഷൻസിന് എന്ത് ചെയ്തു? ഡിആക്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ഓർത്തോ ആൻഡ് പാര പൊസിഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ മെറ്റ, മെറ്റയേക്കാളും ഒന്നാണ് കുറച്ചു ഇലക്ട്രോൺ ഡെൻസിറ്റി. ഹെൻസ് ദ ഇലക്ട്രോ ഫൈൽ അറ്റാക്ക് ഓൺ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺ റിച്ച് മെറ്റ പൊസിഷൻ, റിസൾട്ടിംഗ് ഇൻ മെറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അവിടെ മെറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. അപ്പൊ രണ്ട് തരത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടു, ഓർത്തോ പാര സബ്സ്റ്റിറ്റ്യൂഷനും കണ്ടു, മെറ്റ സബ്സ്റ്റിറ്റ്യൂഷനും കണ്ടു. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും നടക്കുന്നത് ആ ബെൻസീൻ റിംഗിൽ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. നീ ഇന്നോടത്തേക്ക് പോ, നീ ഇന്നോടത്തേക്ക് പോ എന്ന് പറയുന്നത് വരുന്ന ഗ്രൂപ്പിന് അത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് മനസ്സിലായി. ഇതാണ് ഡിറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇൻ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ, ഡിറക്റ്റീവ് ഇൻഫ്ലുവൻസ്. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിളും ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കും കേട്ടോ. കാർസിനോജെനിസിറ്റി ആൻഡ് ടോക്സിസിറ്റി ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ബെൻസീൻ ആൻഡ് പോളി ന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ് കണ്ടെയ്നിങ് മോർ ദാൻ ടു ബെൻസീൻ റിംഗ്സ് ഫ്യൂസ്ഡ് ടുഗെദർ ആർ ടോക്സിക് ഇൻ നേച്ചർ ആൻഡ് ആർ സെറ്റ് ടു പൊസസ് ക്യാൻസർ പ്രൊഡ്യൂസിംഗ് പ്രോപ്പർട്ടി. ബെൻസീനും ബെൻസീനായാലും മതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോളി ന്യൂക്ലിയർ ആയിട്ടുള്ള കൂടുതൽ ബെൻസീൻ റിങ്ങുകളുള്ളത്, ഇവ പൊതുവെ ടോക്സിക് ആണ്, വിഷകരമാണ്, വിഷമുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ വിഷവസ്തുക്കളാണ്, ഇവ ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള ഒരു സ്വഭാവം. ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളെ കാർസിനോജനിക് എന്നാണ് പറയാം, കാർസിനോജനിക്. അപ്പൊ ഇവ കാർസിനോജനിക് ആണ്, മനസ്സിലായില്ലേ? ക്യാൻസർ പ്രൊഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. ഓക്കെ, സച്ച് പോളി ന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ് ആർ ഫോംഡ് ഓൺ ഇൻകംപ്ലീറ്റ് കമ്പൽഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ലൈക്ക് ടൊബാക്കോ, കോൾ, പെട്രോളിയം എക്സെട്ര. Right, these are carcinogenic and these are produced by the incomplete combustion of smoke, tobacco smokes, അല്ലെങ്കിൽ കൽക്കരി കോൾ, അല്ലെങ്കിൽ പെട്രോളിയം, ഇത്തരം സാധനങ്ങളുടെയൊക്കെ ഇൻകംപ്ലീറ്റ് കമ്പൽഷൻ മുഖേന ഇത്തരം പദാർത്ഥങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. വെനെവർ ദേ എൻ്റർ ഇൻ ടു ദ ഹ്യൂമൻ ബോഡി ആൻഡ് അണ്ടർഗോ സർട്ടൺ ബയോകെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഫൈനലി ഇറ്റ് ക്യാൻ ഡാമേജ് ദ ഡി എൻ എ ഇസ് പ്രസൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ റിസൾട്ട് ക്യാൻസർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചില ബയോകെമിക്കൽ റിയാക്ഷൻസും മ്യൂട്ടേഷൻസും ഒക്കെ നടന്നിട്ട് അത് ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. സാധ്യത എന്തായാലും ഉണ്ട്, അത് സ്റ്റഡീഡാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് എത്രമാത്രം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ഓരോരുത്തരുടെ ശരീരത്തിൽ ഓരോ തരത്തിലുള്ള സാധ്യതകളായിരിക്കുമല്ലോ ഉണ്ടാവുക. എന്തായാലും പോളിന്യൂക്ലിയർ ബെൻസിൻ ലൈക്ക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആർ ഡേഞ്ചറസ് ഇൻ സച്ച് എ സെൻസ്, അങ്ങനത്തെ ഒരു സെൻസിൽ ഇത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഷെൽഫിൻ്റെ അകത്തും റൂമിൻ്റെ ഉള്ളിലും ബാത്റൂമിൻ്റെ അകത്തും വാഷ് ബേസിൻ്റെയൊക്കെ ഈ നഫ്തലിൻ ബോൾസും അതും ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, വളരെ എസെൻഷ്യൽ ആണെങ്കിൽ മാത്രം ചെയ്യുക, കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്വസിക്കൊണ്ടേയിരിക്കും, ദാറ്റ് വിൽ ബി റിസ്കി. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കുക, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടടക്കുക. അപ്പോൾ ചെറിയ സ്മെല്ല് വരുന്നുണ്ട്, ഇറ്റ്സ് വെറ്റ് നേച്ചുറൽ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ സ്മെല്ലില്ല ഒരു നാപ്തലിൻ ബോൾ ഇടുമ്പോൾ ദാറ്റ് വിൽ ബി ഡേഞ്ചറസ്. റൈറ്റ് അല്ലെ? ഇത്തരം സാധനങ്ങളൊക്കെ കാറുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കാറുകളിലൊക്കെ സ്മെല്ല് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് വയ്ക്കും. ആക്ച്വലി വാട്ട് ഹാപ്പൻസ്, അതിനുള്ള ഫില്ല് ചെയ്തിരിക്കും, നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സ്മെല്ലൊക്കെ കിട്ടുമെങ്കിലും കൂടി മേ കോസ് സം കോംപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ബി ടേക്ക് കെയർ, താങ്ക് യു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ ഈ യൂണിറ്റ് അവസാനിച്ചു, ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നാളെ വർക്കൗട്ട് ചെയ്യാം.